you, thank you. I will come back in the evening. I shall wait for you. Aria, Aria. Hamza, hey Hamza. Kuchh toh aisi haan kappal lunda. Ni avale apne jetty load utare. Captain Sahib, how are you? Hey, did you go to Gogan? Hamza got the raga. You are going to get into the video. Huh? Ah, Varda. Aria. Abbas. Bye.
ഇങ്ങനെ അടിക്കട്ടെ ഇങ്ങനെ അടിക്കട്ടെ എത്ര നേരമായി കാത്തു നിൽക്കുന്നത് ഏടെ കൂടി പോട്ടെ പോട്ടെ എടോ മച്ചാക്കര കുറച്ചൊന്ന് മാറ്റിക്കൂടി പോട്ടെ 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 അല്ല എന്റെ ഹംസേ ആളുകൾ നല്ല സാഹചര്യം ചോദിച്ച് എന്റെ പുറകെ നിൽക്കും എന്റെ കൊടുക്കാൻ വല്ല സാഹചര്യമുണ്ട് കൊടുക്കാൻ വിടൂ ഇന്നേരെ കോളെത്തിട്ടുണ്ട് ഇതാ ഇത് ഹംസക്കിരിക്കട്ടെ എനിക്ക് വേണ്ട വല്ലവർക്കും കൊടുത്ത 5 രൂപ കാശ് കിട്ടും ഒരുപാട് നേരമായി പാത്തു വന്നിട്ട് ആ കുറച്ചു നേരമായി ഇതാ ഇതിനെ 1200 രൂപ ഓ ആവലക്ക് ഇത് പോവോ ഇങ്ങനെ അസീസ് കൂട്ടിലൊരു സാധനം കണ്ടി അത് 900 രൂപ പോയത് ആ വിലക്കാണെങ്കിൽ കൊടുത്താൽ മതി അല്ലെങ്കിൽ താനും കൊണ്ടുവരെ ഇതാ ഇത് 50 രൂപ ആ ഇതാ വിലക്ക് പോയേക്കും ആ നാളെ സിന്ധ്യയുടെ കപ്പലുണ്ടെന്നാണ് കേട്ടത് അതിലെ കപ്പിത്തൻ നല്ലൊരു ആളാ കൊച്ചി തൃശ്ശൊക്കെ അയാൾ അറിയില്ല ആ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കപ്പൽ വന്നപ്പോ നമ്മൾ പോയിരുന്നല്ലോ ഞാനത് മറന്നു അല്ല ഈ റൊസാലിയോ കൊച്ചി തൃശ്ശയെ കപ്പിത്താന്മാരെടുത്ത് കൂട്ടിക്കൊണ്ടു വന്നുണ്ടല്ലോ അതിനയാൾ വലിയ കമ്മീഷൻ മേടിക്കണ്ടാവും അല്ലേ അയ്യോ ഇല്ല ഇതിനയാൾ അവരുടെ കയ്യിൽ നിന്ന് കാശൊന്നും മേടിക്കില്ല അവര് സന്തോഷം കൊണ്ട് ഒരു കുപ്പി ബ്രാൻഡിയോ വിസ്കിയോ കൊടുത്താലായി റോസി റോസി കുട്ടിയെ എന്തോ ചേര ശരിയായോ മോളെ ദേ കൊണ്ടുവരുന്നു നിന്റെ അമ്മ വന്നോ മോളെ ഇല്ല അവള് വരുമോ അതോ അവളെ വല്ല കപ്പക്കാരും കൊണ്ടുപോയി ആർക്ക് വേണവടി നിന്റെ മീനെ നേരം വെച്ച് അന്ത്യാവളും താൻ പോയി ചൂണ്ടയിട്ടാൽ എന്നെ കോപ്പ് കിട്ടും രണ്ട് പൂളാനല്ലേ കിട്ടൂ അത് കള്ളുഷാപ്പിൽ കൊണ്ടുപോയി കള്ളും കുടിച്ചേക്ക് നേരെ ഇങ്ങി വരും വീട്ടിൽ ഇരിക്കുന്നവർക്ക് ചോറുണ്ടാനേ മീൻ വേണം തന്റെ പെങ്ങള് കൊച്ചു റസ്സി അകത്തുണ്ടോ അവള് പോയിരിക്ക അവളെ അമേരിക്കയിലേക്ക് കപ്പക്കാര് കൊണ്ടുപോയി എന്ത് മീനാ പങ്കുരാക്ഷി നല്ല മത്തിയാ ഇതാ നോക്കിക്കേ എടാ പാപ്പി ഇതൊന്നും പിടിച്ചിറക്കിക്കേടാ റോസി ഒരു പാത്രം അങ്ങെടുക്ക അതുമല്ല പിടിക്കണ്ടേ ഇങ്ങനെയാണോ പിടിക്കുന്നത് വയറോണ്ടാണോ രണ്ടു രൂപയ്ക്ക് കൊടുക്ക ഇന്ന ഏര മോളെ ചട്ടയും കൊണ്ടുവാ 2 2 2 2 2 2 2 4 4 4 4 6 6 6 6 8 8 8 8 8 10 ഒരെണ്ണം എന്റെ വക മോക്ക് ഫ്രീ വറുത്ത് തിന്നോണം ഇതും കൂടെ എന്തിനാ നോക്കുന്നേ നല്ല കാലത്ത് ഞാൻ പിറകെ നടന്ന് കുറെ പറഞ്ഞതല്ലേ അന്ന് കേട്ടില്ല ഇനിയിപ്പോ എന്ത് ചെയ്യാനാ വയസ്സായി പോയില്ലേ എന്തുകൊണ്ടാ നീ പറഞ്ഞത് അടിച്ചതിന്റെ പല്ല് ഞാൻ പഠിച്ചോളെ പെണ്ണുങ്ങളുടെ കൈയോടെ ചൂടുന്നേ അറിഞ്ഞിട്ടില്ല പോട്ടെ പങ്കാക്ഷി നിന്നെ അവിടെ തല്ലിയില്ലല്ലോ നിന്നെ പോലുള്ളവർക്ക് തല്ലി കൊള്ളേണ്ടതാണ് എനിക്കിപ്പൊ അതിലല്ലേ കഴിയൂ പാപ്പി അല്ല സെന്റൊന്നും കൊണ്ടുവന്നില്ലേ ആ ഇത് ഞാൻ തരില്ല കപ്പക്കാരുടെ കർഷത്തിന്റെയും കുപ്പായത്തിന്റെയും വാട നേരെ ഒരുപാടായല്ലോ കൊച്ചേട്ടൻ ചൂടേക്ക് പോയില്ലേ ഇത് ആഫീസ് പണിയല്ലേ എന്നേം കാത്ത് മീൻ പുഴവക്കത്തെ സമയം നോക്കി നിക്കേ എടാ നിന്റെ കപ്പലില്ലേ പെണ്ണുങ്ങൾക്ക് മാത്രമേ ജോലി വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ ആണുങ്ങൾക്ക് കൊടുക്കത്തില്ലേ ഒരു കപ്പൽ വരാനുണ്ട് ഏത് കപ്പല് അറേബിക് കപ്പൽ എന്റെ കാർത്തി ഞാനൊരു കാഴ്ച കണ്ടു കൊച്ചു കടവൊക്കെ ആ ബാഗ് തുറന്നപ്പോ
ബോട്ടിന്റെ കറ്റ ഏതോ കപ്പക്കാര് കൊടുത്തതാ. ഞാൻ ആ വീട്ടുമുറ്റത്ത് നിൽക്കുമ്പോഴല്ലയോ പാപ്പി അവളെ കപ്പലിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങോട്ട് ഇറക്കിയത്. നമ്മൾ എന്തിനാ പങ്കി ചേച്ചി അതൊക്കെ അന്വേഷിക്കാൻ പോണത്? ഓരോരുത്തർക്ക് ജീവിക്കാൻ ഓരോ വഴി. ഞാൻ പുല്ലിച്ചെത്തി ജീവിക്കുന്നു, പങ്കിച്ചേച്ചി നീമിറ്റ് ജീവിക്കുന്നു, കൊച്ചിത്രഹസ്യ അങ്ങനെ. നമുക്കെന്താ? എങ്ങനെയായാലും അവൾ സമ്പാദിച്ചു കൂട്ടുന്നുണ്ട്. ആ പാപ്പയ്ക്കാണെങ്കിലേ ഇതിനൊക്കെ നല്ല വിരുദാ. അവൻ പണ്ടെന്റെ പുറകെ കൊറേ നടപ്പ് നടന്നതാ. കൊച്ചിത്രയൊക്കെ പോലെ എനിക്ക് ജീവിക്കാൻ ഒക്കോ? എനിക്കൊരരേനുണ്ടായി പോയില്ലയോ? ഒന്നോർത്ത കൊച്ചിത്രേച്ചയുടെ കാര്യം വലിയ കഷ്ടമാ പങ്കിച്ചേച്ചി. കെട്ടിയും കപ്പലിന് വീണ് ചത്തില്ലേ? അങ്ങേരുണ്ടായിരുന്നപ്പം അവരെങ്ങനെ ജീവിച്ചതാ? ഇപ്പോഴും അവക്കെന്ത് വടിയ കുറവ്? അവള് രാത്രി കപ്പലിൽ പോകുന്നുണ്ട്, കപ്പക്കാര് നിറച്ച് കാശും കൊടുക്കുന്നുണ്ട്. ഒരു പെങ്കൊച്ചുണ്ടല്ലോ റോസി, അമ്മയെക്കാട്ടി സുന്ദരിയാ അവള്. ആ പെങ്കൊച്ചിനെ പിടിച്ച് വല്ല കപ്പക്കാർക്കും കൊടുക്കുമോന്നാ എനിക്ക് സംശയം. അക്കരെ സ്കൂളിൽ പോണോ? അതിപ്പോ എങ്ങനെയാ കുഞ്ഞ്? കുഞ്ഞ് ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, ആരെങ്കിലും രണ്ടുമൂന്ന് പേരും കൂടി വരട്ടെ കുഞ്ഞ്. അയ്യോ ക്ലാസ് തുടങ്ങാൻ സമയമായി. എന്ത് പറഞ്ഞാലും ശരി, ഒറ്റയ്ക്കൊരാളെയും കൊണ്ട് ഞാൻ അക്കരയ്ക്ക് തുടങ്ങില്ല. ടീച്ചർ വഴക്ക് പറയും. റോസിക്ക് സ്കൂളിൽ പോണോ അല്ലേ? എന്നാലേ ഇതാ എന്റെ മച്ചോയിലോട്ട് കയറിക്കോ, ഞാൻ വിട്ടേക്കാം. അയ്യോ കഷ്ടമായി പോയല്ലോ. ഏതായാലും വെള്ളത്തിൽ പോവാൻ ഞാൻ നന്നായി. ഒന്ന് അയച്ചു വിടും. എന്താ വൈകിയത്? വീട്ടിൽ ജോലി ഉണ്ടായിരുന്നു. അമ്മ വരാൻ താമസിച്ചു അല്ലേ? ഞാൻ റോസിയെ വേദനിപ്പിക്കാൻ പറഞ്ഞതല്ല. ചോറ് പോയില്ലേ, ഇനി ഉച്ചക്ക് എന്ത് ചെയ്യും? പല്ലതും മേടിച്ചു തിന്നു. കാശുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ തരാം. വേണ്ട, എന്റെ കയ്യിലുണ്ട്.
No, you come inside. Come on, come on. Come on. Then okay. നീ എന്റെ ഗിറ്റാറിന്റെ കമ്പി പൊട്ടിച്ചില്ലേ? മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാനൊന്ന് കൊടുക്കുമായിരുന്നു. എന്താ എന്നെ തല്ലുമോ? നോ, നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. വരൂ, ഇരിക്കൂ. നീ വല്ലാതെ തടി വയ്ക്കുന്നു. ഒരുപാട് തടിയുണ്ടോ? ഒരുപാടില്ല, ഇത് മതി. ദിവസം പോലും എനിക്ക് ഉറക്കം വരില്ല. നിന്നെ എനിക്ക് അത്രമാത്രം ഇഷ്ടമാണ്. പുറംകടലിൽ വലയടിക്കുമ്പോഴും എന്റെ മനസ്സ് നിറയെ നീയ. എന്താ നിനക്ക് എന്നെ വിശ്വാസമില്ലേ? നീ പാവമാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞങ്ങൾ കടലിലെ കാറ്റുപോലെയാണ്, എങ്ങും നിൽക്കാതെ എല്ലാം വാരിപ്പുണർന്നുകൊണ്ട് അതങ്ങനെ ഒഴുകി ഒഴുകി പോകും. പക്ഷെ റോസി, നീ എന്നെ പിടിച്ചു നിർത്തിക്കളഞ്ഞു. നമ്മൾ മരിച്ച് പിരിയൂ. സ്വർണ തലമുടിയുള്ള പെൺകുട്ടികളെയായിരുന്നു എനിക്കിഷ്ടം. നിന്നെ കണ്ടുമുട്ടിയതിന് ശേഷം കറുത്ത തലമുടി മനോഹരമാണെന്ന് എനിക്ക് തോന്നിത്തുടങ്ങി. ഞാൻ നിന്നെ വിവാഹം ചെയ്യും. എന്റെ ഡാഡി എതിർത്താലും ഞാനത് ചെയ്യും. എന്നിട്ട് നിന്നെയും കൊണ്ട് ഇംഗ്ലണ്ടിൽ എന്റെ മമ്മിയുടെ അടുത്ത് പോകും. ഈ നാട് ജീവിക്കാൻ കൊള്ളില്ല റോസി. ഇവിടെ നല്ലവരാരുമില്ല. ഞാനോ? ഐ എം സോറി, ഇവിടെ നല്ലത് നീ മാത്രമേ ഉള്ളൂ. ഇംഗ്ലണ്ട് എന്റെ സ്വപ്നമാണ്. നിന്നെയും കൊണ്ട് എന്നെങ്കിലും എന്റെ ബോട്ട് ഓടിച്ച് ഞാൻ അവിടെ എത്തും. ഇവിടുത്തെ ജീവിതം എനിക്ക് ഇഷ്ടമല്ല റോസി. അതിഷ്ടപ്പെടാത്തത് കൊണ്ടാണ് എന്റെ മമ്മി ഡാഡിയെ ഉപേക്ഷിച്ച് ക്യാപ്റ്റന്റെ കൂടെ പോയത്. ഞാൻ പോട്ടെ. കാണുന്ന കെട്ടിടത്തിൽ കയറി ഇവിടുള്ള മുതലെല്ലാം അപഹരിച്ചെടുത്തു. ഇനി പോകാണോ നമുക്ക് ഉല്ലാസമായി കൊല ചെയ്തിട. കൊല ചെയ്യ എനിക്കൊരു നവരസം, ധനം കൂട്ടടിക്ക എനിക്കൊരു ബഹുരസം. ഇനി പോകാണോ നമുക്ക് ഉല്ലാസമായി കൊല ചെയ്തിട. നമസ്കാരം. ഗുഡ് ഈവനിങ്. ഇതെന്തോ സാഹിബേ? ഇതാണ് ഗിറ്റാർ. ഓ ഓ ഓ, ഗിറ്റാറ്! ഇലക്ട്രിക് കമ്പി വലിച്ചു നീട്ടി അതിൽ വിരലി തുരച്ച് കൊച്ചുണ്ടാക്കുന്നല്ലേ. ഇതെന്തോ സംഗീത ഉപകരണം! ചവിട്ടാറുമുണ്ടെന്ന് കേട്ടല്ലോ സാഹിബ്. അന്നത്തെ കാലത്ത് കർത്തം പൊക്കുമ്പോ ചവിട്ടാർമുളി വായിച്ച് ഇതുപോലെ കീർത്തനം പാടിയാൽ കൊട്ടക മുഴുവനും വൾസ്മോളും അപ്ലാസുമാണ്. അല്ല, വലിയ സായു ഇവിടെ ഇല്ലേ? ഡാഡി ജോലി കഴിഞ്ഞു വന്നില്ല. കൊച്ചു സായു, എനിക്കൊരു ഉപകാരം ചെയ്യണം. ആത്മാർത്ഥ മറ്റേ സഹായിക്കണം. എന്താ കാര്യം? കാര്യം ദേ ഈ പുസ്തകത്തിലുണ്ട്. 34 കൊല്ലം പഴക്കമുണ്ട് ഈ പുസ്തകത്തിന്. ഞാൻ എഴുതിയ ഒരു നാടകമാണ്, പ്രേമഭിക്ഷുകി. മലബാറിലും കൊച്ചിയിലും തിരുവിതാംകൂറിലും പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്. ഞാനായിരുന്നു അതിലെ നായിക. ഇപ്പൊ ഇത് കളിക്കാനുള്ള ഒരു ചുറ്റുവട്ടാരമൊക്കെ ഞാൻ ഒപ്പിച്ചു വരികയാണ്. സംഗീതത്തിൽ തട്ടാനും മുട്ടാനും ഒക്കെയുള്ള വാസന കൊച്ചു സാഹിബിനുണ്ടല്ലോ. തീർത്ഥം ഞാൻ പഠിപ്പിച്ചു തരാം. ദേ കൊച്ചു സാഹിബിലെ നായകന്റെ വേഷം കെട്ടണം. നോ 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 നോ, എനിക്ക് നിങ്ങൾ നാടകമൊന്നും വേണ്ട. അയ്യോ, ഇനിയിപ്പൊ എന്തോ ചെയ്യും? എനിക്കാണെങ്കിൽ നായകന്റെ വേഷം കെട്ടാനും വയ്യ. നായികയുടെ വേഷം കെട്ടിക്കെട്ടി ഞാനൊരു പെണ്ണാണനായിപ്പോയി. ഹായ് ഡാഡി. നമസ്കാരം. ഇന്ന് നല്ല കാച്ചുണ്ടായിരുന്നു കേട്ടല്ലോ. ദാറ്റ്സ് റൈറ്റ്, എ വെരി ഹെവി കാച്ച്. അതുകൊണ്ട്
നമുക്കൊന്ന് ആഘോഷിച്ചു കളയാം. ഓൾറൈറ്റ്, യു ഗെറ്റ് ദി ഗ്ലാസസ്, വിൽ സെലിബ്രേറ്റ്. കൊച്ചുസാജുവേ, ഒരു ഗ്ലാസും കൂടെ എടുത്തോണ്ട് പോരണേ. ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യുലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. മോളെ, എന്തിനാ വാതിൽ തുറന്നിട്ടിരിക്കുന്നേ? സന്ധ്യയായ വാതിൽ അടക്കണമെന്ന് മാമൻ പറഞ്ഞിട്ടില്ലേ? ഏഹ്, ഉമ്മയോടെ അകത്തുണ്ട്. ആ ഇതാ മാമ, ബാപ്പ വന്നിരുന്നു. ബീ, എനിക്ക് വളം മേടിച്ചു തന്നു. ബാപ്പ അടിവായും പഴംപൊരിയും കൊണ്ടുവന്നു. നഫീസേ, നീ എന്തിനാ കരയുന്നത്? മോളുടെ പാപ്പ വന്നിരുന്നു, അവളെ വിളിച്ചു വർത്താനം പറഞ്ഞു. എന്നോട് സുഖമാണോന്നെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. മിണ്ടാണ്ട് പോയി. ഒരു കുഞ്ഞിനെ പിറന്നവരെ കൂടെ കഴിഞ്ഞവളല്ലേ ഞാൻ. നീ കരയാതെ. കൊടുക്കാമെന്ന് പറഞ്ഞ സ്ത്രീധനപ്പണം കൊടുക്കാതിരുന്നത് എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാ. മച്ചുപോയ തൊഴിലും കള്ളക്കച്ചവടം നടത്തിയും ഓരോന്ന് സ്വരുക്കൂട്ടി വരുമ്പോ ഓരോ ആവശ്യത്തിന് ചെലവായിപ്പോ. നീ എനിക്ക് അറിയരുത്. ഞാൻ എന്റെ മച്ചുവ വിറ്റ് സ്ത്രീധന തുക അളിയനെ കൊടുത്തേക്കാം. വേണ്ടിക്ക, അങ്ങനെ ഇക്ക കാശു കൊടുക്കണ്ട. ആദ്യം എന്നെ വിളിച്ചോണ്ട് പോട്ടെ. എന്നോട് സ്നേഹമുള്ള മനുഷ്യനാണെങ്കിൽ അത് ചെയ്യും. എന്നിട്ട് ഇക്ക കാശു കൊടുത്താ മതി. ശരി, വാമളെ. സോ ഐ സേ thank you for the music, the songs I'm singing, thanks for all joy they bring in. Who can live without it? I ask you, lulu lulu lulu. Thank you for the music, the song. Daddy oru vaadu kudichu. എനിക്ക് ജീവിതത്തിലല്ല മറ്റെന്താണുള്ളത്? ലുക്ക്, ദിസ് ഈസ് മൈ ഓൺലി എന്റർടൈൻമെന്റ്. എന്റെ മമ്മി എന്നെ ഉപേക്ഷിച്ചു പോയില്ലേ? ക്യാപ്റ്റൻ സ്മിത്തിനെ ഞാൻ അവൾക്ക് പരിചയപ്പെടുത്തിയത് അവന്റെ boy, please give me the last peg. Thank you. The mummy enne chodichu ninne enikku thannittu aval smithinte udiyilottu poi. To hell with her. Daddy madi. All right, madi madi. Good night, my dear son. Good night. Good night. Thank you for the music, the songs I'm singing. I knew for thank you for the music, the songs I'm singing. മോളെ, മോളെ എഴുന്നേൽക്ക. വാ, വന്ന് വല്ലതും കഴിച്ചിട്ട് കിടന്നുറങ്ങ. അമ്മച്ചി പിന്നെ ഊണഴിക്കാം. മോള് കഴിക്ക. കഴിക്കും മോളെ.
കായലതികത്തു വളയെറിഞ്ഞപ്പോ വളകിലിക്കിയ സുന്ദരി ശകുന്തലേ നിന്നെ ഓർമ്മ വരും. റോസി, റോസിയേ റോസി കുട്ടിയേ, എടി മൂന്ന് മുട്ടം തിരുതേ കിട്ടി, ഷാപ്പി കൊണ്ടി കൊടുത്തു, 30 രൂപ കിട്ടി. അത് മുഴുവനും കുടിച്ചു തിരുത്തിട്ടാണല്ലേ പോന്നത്? കണ്ടോ, ഒന്നുമില്ല ബാക്കി. കുഞ്ഞാഴ്ച ആള് 3 രൂപ ഷാപ്പിൽ കടവാക്കിട്ടാണ് പോകുന്നത്. അറിയോ എവിടെ റോസി മോൾ? എവിടെ? അവള് ചോറ് തിന്നാണ്. കൊച്ചേട്ടൻ കയറിവാ, ചോറ് തിന്ന. എന്തെങ്കിലും നിന്റെ ചോറ് ഞാൻ ഉണ്ടിട്ടുണ്ടോടി? ആ ഉണ്ടിട്ടുണ്ട്. നിന്റെ ഗത്യവും കുഞ്ഞു പറയത് ജോലി ചെയ്തുകൊണ്ട് വരുന്ന കാലത്ത് ആ കാശുകൊണ്ട് ഞാൻ ഊണ് കഴിച്ചിട്ടുണ്ട്. അവൻ നല്ലവനായിരുന്നടി, അവൻ കപ്പലിൽ നിന്ന് വീണ് ചത്തില്ലായിരുന്നെങ്കിൽ ഇന്നിവിടെ. കർത്താവേ, ഇന്നുവരെ നിന്നോട് ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇന്ന് ഞാനൊരു കാര്യം പറയുകയാണ്, നീ അത് കേൾക്കണം. ഇല്ലെങ്കിൽ ചൂണ്ടക്കാരൻ കുഞ്ഞാഗസ്തി ആരാണെന്ന് നീ അറിയും. കർത്താവേ, മരിച്ചുപോയ എന്റെ അളിയൻ കുഞ്ഞു മറിയത്തിന് സ്വർഗത്തിൽ നിന്റെ വലതുഭാഗത്തിരുത്തേണമേ. എന്റെ നിന്റെ ഇടതുഭാഗത്തും. എടി, നിനക്ക് പാസ്പോർട്ട് നരകത്തിലേക്ക്. എന്റെ റോസി മോളെ എങ്ങാനും ചീത്തയാക്കിയാൽ നിന്നെ ഞാൻ തല്ലിക്കൊന്ന് പായിക്കകത്ത് ചുരുട്ടി ഞാൻ ചൂണ്ടയ്ക്ക് പോകുമ്പം കടലിലൊഴുക്കും. കൊച്ചേട്ട ഇങ്ങോട്ട് കയറുന്നെങ്കിൽ കയറ, എനിക്ക് ബാധനടിക്കണം. ഞാൻ കേറുന്നില്ലടി, ഞാനിവിടെ കാവൽ കിടക്കുന്ന പട്ടിയാണടി. നീ രാത്രി കപ്പലിലും അവിടെ ഇവിടെയൊക്കെ പോകുമ്പോ ഇവിടെ ഒരാള് വേണ്ടേ? എന്റെ റോസി മോക്ക് കാവൽ കിടക്കുന്ന പട്ടിയാണടി ഞാൻ. നീ വാതിലടച്ചു. അവളെ കിടത്താൻ വന്നിരിക്കും, പട്ടിക്ക് കിടക്കാൻ മുറി വേണം. മാറ കുടം ഒന്ന് മാറ്റിക്കേ പെണ്ണെ, വായൊന്ന് കഴിയട്ടെ. ഷോ, എന്റെ വെള്ളം മുഴുവൻ വൃത്തിയാക്കും. അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഒഴിച്ചു തരാം. ഹംസക്ക, എന്നോട് കളിക്കരുത് കേട്ടോ. സ്നേഹം ഉണ്ടായിട്ടല്ലേ റോസി? എന്നെ ഇപ്പൊ അങ്ങനെ ആരും സ്നേഹിക്കണ്ട. ആ എന്നാ വേണ്ട. കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്, കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്. പണ്ട് പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം. കൊച്ചു കൊച്ചൊരു കൊച്ചി ഓള് നീലക്കടലിന്റെ മോള്. പണ്ട് പണ്ടൊരു നാള് ഓള് പ്രായമറിഞ്ഞൊരു കാലം. പച്ചക്കൊടിയും പറത്തി വന്നെത്തി. എന്തിനാ? പച്ചക്കൊടിയും പറത്തി വന്നെത്തി. വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ, വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ, വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ. പച്ചക്കൊടിയും
ൊച്ചൊരു കൊച്ചി ഒരു നീലക്കടലിന്റെ മോള് പണ്ട് പണ്ടൊരു നാള് ഒരു കായമറിഞ്ഞൊരു കാലം കപ്പലിലുള്ളൊരു രാജകുമാരൻ പെണ്ണിനെ കണ്ട് കൊതിച്ച് ആ പെണ്ണിന് നാണമുദിച്ച് കപ്പലിലുള്ളൊരു രാജകുമാരൻ പെണ്ണിനെ കണ്ട് കൊതിച്ച് ആ പെണ്ണിനെ നാണമുദിച്ചു കരയിലൊരഞ്ഞൂറ് തിരവന്നു കൂടി കരയിലൊരഞ്ഞൂറ് തിരവന്നു കൂടി മൈലാഞ്ചി പൂ വിരിച്ച് തൊടുതുടെ നാണം ചുവന്ന് മാനം ചുവന്ന് മാനം ചുവന്ന് മാനം ചുവന്ന് കൊച്ചു കൊച്ചൊരു കൊച്ചി ഒരു നീലക്കടലിന്റെ മോള് ആ പണ്ട് പണ്ടൊരു നാള് ഒരു പ്രായമറിഞ്ഞൊരു കാലം പെണ്ണിനെ വേണം പിന്നെ തരില്ല പൊന്നു തരാമേ പിന്നെ തരാമേ മഞ്ചലിലേറി എക്കര വന്ന് ആര് പറഞ്ഞേ ാഹ് ചെയ്യാം ആ രാജകുമാരൻ ഉറച്ചു ഏഴ് കരയിലും മുഞ്ചത്തിയാവും കൊച്ചി എനിക്കാഹ് ചെയ്യാം ആ രാജകുമാരൻ ഉറച്ചു മെഹറായിട്ടായിരം തളിക പണിഞ്ഞേ മണവാട്ടിക്കെന്ന് കൊടുത്തു മണവാട്ടിക്കെന്ന് കൊടുത്തു 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 മണവാട്ടിക്കെന്ന് കൊടുത്തു കൊച്ചു കൊച്ചൊരു കൊച്ചി ഒരു നീലക്കടലിന്റെ മോള് പണ്ട് പണ്ടൊരു നാള് ഒരു പ്രായമറിഞ്ഞൊരു കാലം പച്ചക്കൊടിയും പറത്തി വന്നെത്തി വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ വെള്ളിത്തുരുത്തു പോലൊരു കപ്പൽ കൊച്ചു കൊച്ചൊരു കൊച്ചി ഒരു നീലക്കടലിന്റെ മോള് പണ്ട് പണ്ടൊരു നാള് ഒരു പ്രായമറിഞ്ഞൊരു കാലം ഹംസ കൊച്ചി ത്രേസ്യ ന്യൂസിലാൻഡിലേക്ക് ഒന്ന് വിട്ടേക്ക് എനിക്കിപ്പോ സൗകര്യം ഇല്ലെങ്കിലോ എടോ തന്റെ ഓശാരൊന്നും വേണ്ട അവർ കാശ് തരും ഓടോ തന്റെ ഒരു കാശ് അല്ല അതിന് ഹംസിന്തിനെ പണങ്ങുന്നത് പയ്യന്ന് വേണ്ട പോട്ടെ ചെയ്തുട്ടിക്ക ഈ കൊച്ചി ത്രേസ്യ ന്യൂസിലാൻഡിലേക്ക് ഒന്ന് വിട്ടെ പണ്ട് ഞാൻ പറഞ്ഞ പോലെ കേട്ടിരുന്നെങ്കിൽ ഇതിനൊക്കെ നടക്കണമായിരുന്നു നടക്കട്ടെ Bye.
എന്നോട് ക്ഷമിക്കണം. ഞാൻ തെറ്റ് ചെയ്തു. നിങ്ങളെ മറന്നിട്ടല്ല. ജീവിക്കാൻ ഞങ്ങളെ വിട്ടേച്ചു പോയില്ലേ? എനിക്ക് മോക്കും ജീവിക്കണ്ടേ? മോളെ പഠിപ്പിക്കണ്ടേ? അവളെ ഒരുത്തിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാനും ഇവിടെ വന്ന് കിടക്കും. മേസ്ത്രിയോ? കുറച്ചു ദിവസമായി നിന്നെ കണ്ടിട്ട്. ഞാൻ ഇന്നലെ സ്കൂളിൽ പോകുമ്പോ മേസ്ത്രിയെ കണ്ടല്ലോ. ഞാൻ നിന്നെ കണ്ടില്ല. എനിക്കാണോ ഈ സാരി? അതെ. ഞാൻ ഇതുവരെ സാരി ഉടുത്തിട്ടില്ല. നീ വലുതായി. അമ്മയില്ലേ? പള്ളിയിൽ പോയി. പണ്ട് ഞാൻ ഈ പടി കടന്ന് വരുന്നത് സന്തോഷത്തോടുകൂടിയായിരുന്നു. ഇവിടെ ഇരുന്നാണ് ഞാനും നിന്റെ അപ്പച്ചനും ചീട്ട് കളിക്കാറ്. ചില ദിവസങ്ങളിൽ റൊസാരിയോ സായിപ്പോ ഉണ്ടാവും. അന്ന് നിന്റെ അമ്മ ധാരാളം മീൻ വറുത്തതും ഇറച്ചി വറുത്തതും ഉണ്ടാക്കി തരുമായിരുന്നു. അന്ന് കുഞ്ഞാവസ്ഥയ്ക്ക് ധാരാളം മീൻ കിട്ടും. നിന്റെ അമ്മ വന്നല്ലോ. അമ്മച്ചി, വാസുമേസ്ത്രി വന്നിരിക്കുന്ന കണ്ടില്ലേ? കണ്ടു. ഡേ, എനിക്കൊരു സാരിയും കൊണ്ടുവന്നു. മോള് വലുതായി. മോളെ, മോളെ, ഞാൻ പോണു. മോളെ, അമ്മച്ചെന്താ മേസ്ത്രിയോടൊന്നും ഉണ്ടാഞ്ഞത്? മേസ്ത്രി നിന്റെ അപ്പച്ചന്റെ ഏറ്റവും വലിയ കൂട്ടുകാരനായിരുന്നു. ഇപ്പോ എനിക്ക് മേസ്ത്രിയും അമ്മച്ചെല്ലാം ഭയമാണ്. എന്നെ കളിപ്പിക്കാൻ പോണ പോടാ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. തൈതൈ തകതൈ തൈതോ, തൈതൈ തകതൈ തൈതോ. ഒന്നാന്തരം മറക്കാൻ പറ്റിയ മീനെ. ആഹാ, നല്ല ഒന്നാന്തര കണമ്പ തിരുതാ. ഹായ്. ഇവിടെ വരാനാണ് പറഞ്ഞത്? നീ എന്തിനാ ഇവിടെ വന്നത്? വെറുതെ. വെറുതെയോ? ഈ വീട്ടിൽ, ഈ വീട്ടുമുറ്റത്ത് നീ വെറുതെ വന്നോ? നീ ഇവിടെ എന്തിനു വന്നു എന്ന് എനിക്കറിയാം. തീറ്റെന്ന് കാണാനല്ല നീ വന്നത്? ഇതിനു മുൻപ് നീ ഇവിടെ വന്നിട്ടില്ലേ?
നീ ഒരു നാടൻ പെണ്ണാണ്. യു ആർ എ ബ്ലഡി കൺട്രി ഗേൾ. ഞങ്ങളതല്ല. എന്റെ മോന്, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നൊരു പെണ്ണെയാണ് ആവശ്യം. നിന്റെ വിവാഹം കഴിക്കാൻ ഞാൻ ഒരിക്കലും അവനെ അനുവദിക്കില്ല. മേലിൽ ഇവിടെ വരരുത്. വന്നാൽ ഞാൻ അപ്പോൾ പറയാം. നൗ ഗെറ്റ് ലോസ്റ്റ്. ആദ്യം ഒരു ബാറിൽ ചെന്നു. നിനക്ക് ഒരു കുപ്പി ബിയർ, ഞാനൊരു പൈന്റ് വിസ്കി, പിന്നെ ഒരു ഇംഗ്ലീഷ് മൂവി. അതിനെല്ലാം ശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടലിലെ ചൂടുള്ള കിടക്കയിലേക്ക് പോകും. ഇവളെ കൊണ്ട് കറങ്ങാൻ തുടങ്ങിയിട്ട് കുറെ നാളായല്ലോ. അതിന് നിനക്ക് എന്തോ വേണം? ഒരു ദിവസത്തേക്ക് ഇവിടെ ഒന്ന് വിട്ടു തരാമോ സായിപ്പേ? അങ്ങോട്ട് എന്നെ കാണുന്നത് പോലെ എന്റെ മോളെ കാണുക. ഞാൻ ചീത്തയായത് എന്നെ അവൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരുടെ കൂട്ടത്തിൽ റൊസാരിയ സായിപ്പ് എന്റെ മോളെയും കൂട്ടുന്നത് എനിക്ക് സങ്കടമാണ്. ഞാൻ അങ്ങനെ കരുതി പറഞ്ഞതല്ല. നിന്റെ മോൾ എന്റെ വീട്ടിൽ വരാറുണ്ട്, തീർച്ചയായും കാണാറുണ്ട്. ഞാൻ കണ്ടു, അവൾക്ക് അവനോട് പ്രേമമാണ്. ഈ അടുപ്പം കൊണ്ട് അവനൊന്നുമില്ല. കൊച്ചുദേശിയുടെ മകൾക്ക് ദോഷം സംഭവിക്കും. എന്റെ റോസി മോൾ ഒരിക്കലും ചീത്തയാവില്ല. ശരി, വരൂ. റോസി, നീ പീറ്ററിന്റെ വീട്ടിൽ പോയിരുന്നോ? എടി, നീ പോയിരുന്നോന്നാ ഞാൻ ചോദിച്ചത്. പോയിരുന്നു. എന്തിനു പോയി? നിങ്ങൾ തമ്മിൽ കാണാറുണ്ടോ? നീയും പീറ്ററും തമ്മിൽ സ്നേഹമാണോ? ആണോന്ന്? ആണ്. എടി, നീ അങ്ങനെ ജീവിക്കണ്ട. നിനക്ക് വേണ്ടി കൂടി ഞാനത് ചെയ്യുന്നുണ്ട്. പോ എന്റെ കൺമുമ്പിൽ നിന്ന്, എനിക്ക് നിന്നെ കാണണ്ട. എന്തിനാണ് ഈ കിടന്ന് ബഹളം വെക്കുന്നത്? നിന്നെ പോലെ അവളും ആകണോ? ഇവളും ഇവളും എന്നെ പോലെ ആവുന്ന തോന്നുന്നു. മോളെ അവള് തല്ലിയോ? എന്താ കൊച്ചിനെ, അവൾ ഒരുപാട് വഴക്ക് പറഞ്ഞു അല്ലേ? ഇന്നാ മോളെ എന്റെ മോള് കൊണ്ടുപോയി കറി വെച്ചിരുന്നു. നിനക്ക് വണം പിടിക്കുകയാണെടി, നീ നോക്കിക്കോ. ഡാഡി വല്ലതും പറഞ്ഞോ? പറഞ്ഞു. എന്തു പറഞ്ഞു? നീയും ഞാനും തമ്മിലുള്ള ബന്ധം ശരിയല്ലെന്ന് പറഞ്ഞു. പീറ്റർ എന്ത് പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വെറുതെ എന്തിനൊരു വഴക്കുണ്ടാക്കുന്നു? ഇതിൽ പിന്നെ ഒരു തർക്കത്തിന്റെ കാര്യമില്ലല്ലോ. ഡാഡി അമ്മച്ചിയോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു, എന്നെ തല്ലി, ഒരുപാട് വഴക്കുറയുകയും ചെയ്തു. റോസി വിഷമിക്കാതെ, നിനക്ക് ഞാനല്ലേ. സത്യമാണോ പീറ്റർ? ഈ ലോകത്ത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഇത് മാത്രമാണ്.
എന്നാണെന്ന് വെച്ചാൽ സേവിയർ ആശാനം ഒന്ന് പറഞ്ഞാ മതി, ഒന്നാം സമ്മാനം വാങ്ങിച്ച കൈ തരാം. എന്താ ആശാനെ? ഞാനേ ഞങ്ങളുടെ നാടക കമ്പനിയിലെ പഴയ ഓമല്ലു ചെറുമയെ ഓർമ്മിച്ചു പോയി. അത് വേണ്ട, ആ തോർത്ത് മുഴുവൻ അഴുക്ക. സാരമില്ല. എന്താ സനെ? നായിയാണെങ്കിലേ ഒരു 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 സൗന്ദര്യമൊക്കെ വേണം. ആണുങ്ങളും ശ്രീവേഷം കെട്ടിയിട്ടുണ്ട്. അമൃത പുണ്യത്തില് എന്നെ ശ്രീവേഷം കണ്ടിട്ടുണ്ടോ? അയ്യോ, പെണ്ണുങ്ങൾ നോക്കിയിരുന്നു. എന്നാലേ എന്റെ ഒറ്റയ്ക്ക് അക്കരെ തിരുവിതാംകൂറില് ഒരു ശ്രീവേഷം ഉണ്ടായിരുന്നു. ഓ ചില വേലക്കുട്ടി തറന്നു കണ്ടിട്ടില്ലയോ? ഇല്ല. സബാസ്റ്റ്യൻ കുഞ്ഞുഞ്ഞു ഭാഗത്തില് ഉപ്പിന്റെ വേഷമായിട്ട് വന്നു നിന്ന് വീശരയുമായിട്ട് ഇങ്ങനെ വീശി സമയമായില്ല പോലും. ഓത്ര വേലുക്കുട്ടിയുടെ വാസവദത്ത. അയ്യോ, വേലുക്കുട്ടി വാസവദത്തിന്റെ വേഷം കെട്ടി വന്ന് നിന്നാലുണ്ടല്ലോ. കുമാരനാശാന്റെ വാസവദത്തെ പിച്ചെടുത്തു. ദോഷം പറയല്ലോ. തിരുവിതാംകൂറിലും പല കലാകാരന്മാരുണ്ടായിരുന്നു. കൊച്ചുദ്രശി, ഈ കുട്ടിയുടെ ജീവിതം ഇങ്ങനെ പാഴാക്കി കളയരുത്. അവൾ വലിയ കലാകാരിയായിട്ട് പറയേണ്ടവളാണ്. എന്റെ പ്രേമ ഭിക്ഷയിൽ നായികയായിട്ടൊരു ചാൻസ് കൊടുക്കാം. വേണ്ട ആശാനെ, ഇവിടെ ഞാൻ നാടകത്തിന് വിടുന്നില്ല. നിന്റെ നല്ല കാലത്ത് ഞാൻ നിന്നെ നാടകത്തിന് വിളിച്ചതാ, നീ വന്നില്ല. ആ വന്നെങ്കിൽ നീ ആരാകുമായിരുന്നു? റോസിയുടെ കാര്യം കൊച്ചുദ്രേസ്യാ ഒന്നുടന്ന് ആലോചിക്ക്. എന്റെ പ്രേമ ഭിക്ഷയിൽ നായികയായിട്ട് അഭിനയിക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഒരു ഭാഗ്യമായിട്ട് കരുതു. ആലോചിക്കാം. ഇതെന്താ അച്ഛനെ? ലുങ്കി. ഇനിയിപ്പോ എങ്ങോട്ട് പോകാനും സമയമില്ല. ഇവിടെ തന്നെ തങ്ങിയേക്കാം. അയ്യോ, അതിച്ചിരി വിഷമമാണ്. ഞങ്ങൾ ഇവിടെ ആരും താമസിപ്പിക്കാറില്ല. എന്നാ പിന്നെ റൊസാവിയോ സാഹിബിന്റെ അവിടെ പോയി തങ്ങാം.
അവിടെ രണ്ട് ആമ്പിടന് മാത്രമല്ലേ ഉള്ളൂ. ഡാഡി റോസിയോട് വളരെ റഫായിട്ടാണ് പെരുമാറിയത്. That was not fair on your part. അവളോട് അങ്ങനെയാണ് പറയേണ്ടത്, അങ്ങനെയാണ് പെരുമാറേണ്ടത്. എന്നെ അന്വേഷിച്ചാണ് അവൾ ഇവിടെ വന്നത്. വരരുതെന്ന് ഞാൻ പറഞ്ഞു, അത് തെറ്റായിപ്പോയി. ലുക്ക് ഹിയർ, ഞാൻ നിന്റെ ഡാഡിയാണ്. എന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാണ്. ഡാഡി, എനിക്ക് അവളെ ഇഷ്ടമാണ്. ഐ ലവ് ഹർ. ഇഷ്ടപ്പെട്ടുള്ളൂ. നിന്റെ പ്രായത്തിൽ കൂട്ടിനൊരു പെൺകുട്ടി ആവശ്യമാണ്. ബട്ട് ജസ്റ്റ് ഫോർ കമ്പനി സേക്ക്. അവളുമായിട്ടുള്ള ബന്ധം അവളെ ഒതുക്കി നിർത്താൻ കഴിയുന്നെങ്കിൽ എനിക്ക് എതിർപ്പില്ല. പക്ഷേ നിന്റെ ജീവിതം അവൾ കൊടുക്കരുത്. ഡാഡി, ഡാഡി, ഞാൻ അവളെ സ്നേഹിച്ചുപോയി. എനിക്ക് അവളെ മറക്കാൻ കഴിയില്ല. നിന്റെ മമ്മിയോട് എനിക്കുണ്ടായിരുന്ന പ്രേമം ഇതിനേക്കാൾ തീഷ്ണമായി. ചില രാത്രികളിൽ ഞാൻ അവളുടെ പാദങ്ങൾ പോലും ചുംബിച്ചിട്ടുണ്ട്. എന്നിട്ടും അവളൊരു ഇംഗ്ലീഷുകാരന്റെ പുറകെ നിനക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ ഞാൻ സെലക്ട് ചെയ്യും. അവൾ എന്നെ വഞ്ചിക്കയില്ലെന്ന് എന്താണ് ഉറപ്പ്? നിനക്കറിയാമോ, ഈ തുറമുഖത്തെ ഏറ്റവും വലിയ വേശ്യയുടെ മകളാണ് റോസി. അമ്മമാരുടെ സ്വഭാവം തന്നെയാണ് എല്ലാ മക്കൾക്കും ഉള്ളതെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും ഒരേ സ്വഭാവക്കാരായിരിക്കും. ഡാഡി, ഞാൻ റോസിയെ വിവാഹം കഴിക്കും. അവളെ മാത്രമേ വിവാഹം ചെയ്യൂ. എങ്കിലതിനു മുൻപ് എനിക്ക് എന്റെ കുഴിമാളെ എവിടെയാൻ തിരക്കേണ്ടി വരും. ഡാഡി, എനിക്ക് ഡാഡിയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ മരിച്ചു കളയുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തരുത്. ഡാഡിക്ക് ഡാഡിയുടെ ജീവിതത്തിലെ സുഖങ്ങളും സൗകര്യങ്ങളുമാണ് വലുത്, എനിക്ക് എന്റേതും. ആരെതിർത്താലും എന്ത് സംഭവിച്ചാലും ഞാൻ റോസിയെ വിവാഹം ചെയ്യും. ഗുഡ് നൈറ്റ്. കാത്തു സൂക്ഷിച്ചൊരു കരകാരപ്പഴം കാക്ക കൊത്തി പോകും. കയ്യെന്ന് റോസി, റോസി, എടേ നിന്റെ മോള് വന്നോ? അല്ല അമ്മച്ചി, അവൾ വന്നോ? ഇല്ല. അതോ നിന്റെ അമ്മച്ചിയെ വല്ല കപ്പക്കാരൻ ജപ്പാനിലേക്ക് കൊണ്ടുപോയോ? റൊസോറിയോ സാഹിബിന്റെ പെണ്ണും പിള്ളെ അങ്ങനെയാ പോയെ. കുഞ്ഞാസ് ചേട്ടൻ കിടന്ന് ഉറങ്ങ. അത് പറയാ, നീ ആരാടാ? അല്ലേ, ഞാനിപ്പോ ഉറങ്ങുന്നില്ല. നീ എന്തോ ചെയ്യും? റോസി, റോസി, ഇത് തുറമുഖമാണ്. ഇവിടെ കപ്പലിലും വിമാനത്തിലും പലരും വരും, നേട്ടങ്ങളുമായി മടങ്ങിപ്പോകും. നഷ്ടപ്പെടുന്നവർ നമ്മളായിരിക്കും. ഹംസക്ക് എന്തിനാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്? റോസിയെ ഞാൻ പല സ്ഥലത്ത് വെച്ചും പീറ്ററിന്റെ കൂടെ കണ്ടു. ഈ പുഴവക്കത്താണ് ഞാനും നീയും കളിച്ചു വളർന്നത്. അന്നു മുതൽ ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴും പറയണമെന്ന് കരുതിയതല്ല. പറഞ്ഞില്ലെങ്കിൽ നാളെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലോ? എനിക്ക് റോസിയെ ഇഷ്ടമാണ്. റോസിക്ക് എന്നെ ഇഷ്ടമാണോ? അല്ല. Thank you.
നേരം കാത്തിരുന്നു, ഇപ്പോഴാണ് ഉറങ്ങിയത്. ചോറ് കൊണ്ടുവരട്ടെ? എനിക്ക് വിശപ്പില്ല, നീ പോയി കിടന്നോളൂ. പെണ്ണു കൊള്ളാമോ അതോ നീ എന്റെ മാനം കെടുത്തുവോ? സായിപ്പ് എന്തെങ്ങനെ പറയുന്നത്? ഞാൻ അങ്ങനെ ചെയ്യും. ഇവളെ പോലെ ഒരു പെണ്ണ് ഈ കൊച്ചു തുറമുഖത്തിൽ ഓഹോ ഇല്ലേ? കന്നടക്കപ്പൽ, കന്നടക്കപ്പലോ ഇവളല്ലേ കൈകാര്യം ചെയ്ത്? റഷ്യൻ കപ്പലോ ഇവളല്ലേ കൈകാര്യം ചെയ്ത്? അമേരിക്കൻ കപ്പൽ ഇവളല്ലേ കൈകാര്യം ചെയ്ത്? എന്തിന് ഞാൻ വേറെ കൈകാര്യം ചെയ്ത? I am a coming. Sai go. Sai way, anybody keep. Anybody keep anybody.
എന്തിനാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണോ വാസ്തു സ്ത്രീക്ക് മനസ്സിലാകാൻ? ആ സ്ത്രീയെ കൊണ്ടുവരുന്നതിലേ എനിക്ക് പരാതിയുള്ളൂ. ഏത് സ്ത്രീ ആയാലും ഈ തൊള്ളി ചെയ്യുന്നവരെല്ലാം ഒരുപോലെയാ. പന്നി, നിന്നെ തല്ലിക്കൊല്ലണ്ടല്ലോ. ചോദിക്കാൻ എടോ, ഈ പെണ്ണു കൂട്ടി കൊടുത്ത് കിട്ടുന്ന കള്ളിന് ഇത്ര രുചി ഉണ്ടോടോ? ബാസ്റ്റേർഡ്! എടോ സായിപ്പേ, തൊട്ട് കളിക്കരുത്, ഞങ്ങളുടെ മേസ്തിരിയാ. അയാളൊന്നും ചെയ്യണ്ട. ഞാൻ എന്ത് ചെയ്താ പറയുന്നത്? ഞങ്ങളുടെ മേസ്തിരിയോട് ക്ഷമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ജീവനോടെ വിടില്ല. സോറി. കൊള്ളാം, ഈ വേഷം നിനക്ക് നന്നായി ഇണങ്ങുന്നുണ്ട്. റിയലി ബ്യൂട്ടിഫുൾ. അമ്മച്ചി കപ്പലിന് കൊണ്ടുവന്നതാ. നിനക്ക് ബിയർ വേണോ? അയ്യേ, എനിക്ക് വേണ്ട. എങ്കിൽ ഞാൻ നിനക്ക് ജ്യൂസ് തരാം. ഇരിക്കും. ഇന്നലെ ഞാൻ എന്റെ മമ്മിക്ക് നിന്നെ കുറിച്ച് എഴുതി. എന്തെഴുതി? നീ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയാണെന്ന്. എന്താ നീ ചിരിക്കുന്നത്? എന്നെ കളിയാക്കല്ലേ പീറ്റർ. റോസി, സ്ത്രീ ഒരു തീനാളം പോലെയാണ്. അവൾ മനസ്സിലും ശരീരത്തിലും പറന്നു കയറും. പിന്നെ പുരുഷനില്ല, അവൾ മാത്രമേ ഉള്ളൂ. ഓക്കേ, ബൈ. എന്നെ കളിപ്പിക്കുന്ന മീനുണ്ടല്ലോ, അവനെ ഞാൻ പിടിക്കും. റോസി, റോസി, ആരാത്? ഐ ആം റൊസാരിയോ ഹിയർ.
എന്താ അങ്കിൾ? നീ പീറ്ററുമായി ഇപ്പഴും കാണാറുണ്ട് ലേഡി. അതിന് ഈ രാത്രി രാത്രിയോ? ഇപ്പൊ രാത്രിയോ? അയ്യോ അങ്കിൾ, എന്റെ വീടോ അങ്കിൾ, അങ്കിൾ അമ്മേ, അയ്യോ അമ്മേ, ഓടി വരോ അമ്മേ, എന്റെ വീടോ അങ്കിൾ. എന്താ എന്താ ഇവിടെ? സാഹിബേ, തങ്കൊക്കെ ഇനി എന്റെ കൈ വീണപ്പം ചത്തു. പേടിക്കണ്ട, ഞാൻ ഈ പുഴയൊക്കത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ആരും ഒന്നും ചെയ്യില്ല. പാലടച്ചു കിടന്നു. ഡാഡി എന്തിനാണ് ഹംസ തല്ലിയത്? ഓ, വെറുതെ. നീ ഒന്നും കൈമാറ്റി എടുക്കണ്ട. ജസ്റ്റ് ഫോർഗെറ്റ് ഇറ്റ്. നോ, ടുമോറോ ഐ വിൽ ഫേസ് ദ സൺ ഓഫ് എ ബിച്ച്. ബ്ലഡി റാക്ക്. ഹംസേ, ആരാണ് ഇവിടെ? ഹംസ എവിടെ? ഹംസ ഹംസ എവിടെ? വരുന്നു. എന്റെ ഡാഡിയെ തല്ലിയല്ലേ? നിന്നെ ഞാൻ കൊല്ലും. ഇവിടെ കൊല്ലും. എടാ, കൊല്ലാനും ചാകാനും എനിക്ക് മടിയില്ല. നിന്റെ ഡാഡിയെ തല്ലി എന്തിനാണെന്ന് നീ ചോദിച്ചോ? പോടാ, പോയി ചോദിച്ചിട്ടോ. നിന്റെ ഡാഡിയെ കൊല്ലണ്ടത് എന്നെയല്ല. റോസിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി കയറി ചെന്ന അയാൾ അവളെ പിടിച്ചു. എടാ, നീ പോയി ചോദിക്കും. നിഷേധിക്കുകയാണെങ്കിൽ തിരിച്ചു വാ, ഞാൻ ഇവിടെ തന്നെ കാണും. തനിക്ക് അവളുടെ അപ്പന്റെ പ്രായമില്ലേ? എന്നിട്ടാണോ താൻ എന്റെ മോളെ? ഞാൻ എന്റെ മോക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അവളെ തൊട്ട് കളിച്ചാൽ തന്റെ ശവം ഞാൻ ഈ കടലിൽ ഒഴുക്കും. എല്ലാം നഷ്ടപ്പെട്ടവളാണ് ഞാൻ. ഇനി എനിക്ക് എന്റെ മോള് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും ഞങ്ങൾക്കൊരു സഹായവും ചെയ്യണ്ട. ഉപദ്രവിക്കായിരുന്നൂടെ? നിന്റെ മോള് നല്ലവളായിരുന്നെങ്കിൽ എന്റെ മകൻ ഇത്രയ്ക്ക് ഇവിടെ വരുമായിരുന്നില്ല. അതിന് താൻ തന്റെ മോനെയാണ് അടക്കി നിർത്തേണ്ടത്. തന്റെ മോൻ കൊള്ളാവുന്നവനായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. I say you get the hell out of here. ഞാനൊരു പെണ്ണാണെന്ന് താൻ കരുതണ്ട. തന്നോട് പകരം ചോദിക്കാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. എന്റെ മോൾ ആരെങ്കിലും നശിപ്പിച്ചാൽ
പിന്നെ അവൻ ജീവിച്ചിരിക്കില്ല. അപ്പനും മോനും സൂക്ഷിച്ചു, മര്യാദയ്ക്ക് ജീവിക്കുന്ന നല്ലത്. എന്തിനാണ് ഹംസയുമായി വഴക്കുണ്ടാക്കിയത്? ആ വഴക്കുണ്ടായി, അതെന്തിനാണെന്നാണ് ചോദിച്ചത്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അറിഞ്ഞു. ഡാഡി റോസിയുടെ വീട്ടിൽ കയറി അവളെ പിടിച്ചു, ലജ്ജയില്ലേ? എനിക്കൊരു പെണ്ണിനെ ആവശ്യമാണെങ്കിൽ ഞാൻ എന്റെ റോസിയെ തിരഞ്ഞെടുക്കുകയില്ല. ഒരു പെണ്ണിനെ വിവാഹം കഴിക്കും, ഇവിടെ കൊണ്ടു താമസിപ്പിക്കും. ഞാനൊരു മടിക്കുന്നവനല്ല. നീ റോസി വിവാഹം ചെയ്യരുത്, അതുകൊണ്ടാണ് അവളെ നശിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല, ഞാൻ തോറ്റുപോയി. ഡാഡി, ഡാഡി മോനു എന്നുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. ഡാഡി എന്ത് പറഞ്ഞാലും എങ്ങനെ എതിർത്താലും റോസിയെ എന്റെ ഭാര്യയാക്കി ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. നോ മൈ ഡിയർ ബോയ്, നോ. അത് നീ വേറെ വീട് അന്വേഷിക്കേണ്ടി വരും. താങ്ക് യു ഡാഡി, താങ്ക് യു. നീ അവളെ വിവാഹം ചെയ്യുമല്ലേ? അതെ. അവൾക്ക് വേണ്ടി നീ എന്നെ ഉപേക്ഷിക്കും, നിന്റെ വിവാഹത്തിന് നീ എന്നെ ക്ഷണിക്കും. ക്ഷണിക്കും? ഓ, ഞാൻ വന്നില്ലെങ്കിൽ എനിക്ക് വേദന തോന്നും. യെസ്, ഷുവർ, ഞാൻ വരില്ല. നീ പോയാൽ ഡാഡി വീട്ടിൽ ഒറ്റയ്ക്കാകും. പിന്നെ ഈ കുപ്പികളിൽ എനിക്ക് ആശ്വാസം കണ്ടെത്തേണ്ടി വരും. ഒരു ദിവസം ഞാൻ ഈ വീട്ടിൽ കിടന്ന് മരിക്കും. ആരെങ്കിലും നിന്നോടൊന്ന് വിവരം പറയും. നീ വരുമോ? വരും. എന്റെ ശവസംസ്കാരം ഗംഭീരമായിട്ട് നീ നടത്തണം. നടത്തില്ലേ? നടത്തും. താങ്ക് യു മൈ ഡിയർ സൺ, താങ്ക് യു വെരി മച്ച്. നൗ യു ആർ ഫ്രീ, യു മേ ഗോ. പീറ്റർ ബോയ്, നിന്റെ മമ്മി നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ നിനക്ക് 5 വയസ്സേ ഉള്ളൂ. നിന്റെ വളർച്ച നോക്കിയിരുന്നത് കൊണ്ട് എന്റെ ജീവിതം അസ്തമിച്ചു പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. നീ വളർന്നു, വലുതായി. യു ഹാവ് ബിക്കം എ ഹാൻസം യങ് മാൻ നൗ. എന്റെ ഏറ്റവും വലിയ സ്വത്താണ് നീ. നിന്നെ ഉപേക്ഷിക്കാൻ വയ്യെന്ന് എനിക്ക് മനസ്സിലായി. നീ എനിക്ക് നഷ്ടപ്പെട്ടാൽ പിന്നെ പിന്നെ ഞാനില്ല പോലെ, ഞാനില്ല, ഞാനില്ല. Well, marriage is a personal matter. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം. Thank you, Daddy. Let's celebrate my boy. Come on, take it. Cheers. Cheers. Prakash.
റോസി എന്താ ഒന്നും പറയാത്തത്? എനിക്കെന്തോ പേടി തോന്നുന്നു പീറ്റർ. എന്തിന്? എന്റെ ഡാഡിയുടെ ഭാഗത്തു നിന്നും ഒരു എതിർപ്പും ഉണ്ടാവില്ല. സ്നേഹം ഒരു വേദനയാണല്ലേ പീറ്റർ? നോ, ഇറ്റ്സ് എ പ്ലഷർ. ഞാൻ ഇന്ന് രാത്രി തന്നെ മമ്മിക്ക് നിന്നെ കുറിച്ച് എഴുതും. എന്തെഴുതും? നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ വീർപ്പുമുട്ടി മരിക്കാറായിരുന്നു. എന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ? എന്താ സംശയം? നിന്റെ നഖങ്ങൾ പോലും എത്ര സുന്ദരമാണ്. റോസി, ഞാൻ ഉടനെ നിന്നെ വിവാഹം ചെയ്യും. നീ നിന്റെ അമ്മച്ചയെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. നമുക്ക് ഇംഗ്ലണ്ടിൽ എന്റെ മമ്മിയുടെ അടുത്ത് പോണം. അവിടുത്തെ കായലോരങ്ങളും കടൽ തീരങ്ങളും ഇതിനേക്കാൾ മനോഹരമായിരിക്കും. വരൂ വരൂ. അല്ല, ഇന്നലെ ചേട്ടൻ എവിടെയായിരുന്നു? രാത്രി വരാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞിട്ട് പോയിക്കൂടെ? ഞാൻ ചാവക്കാട് വരെ ഒന്ന് പോയിരുന്നു, ഒരു ബിസിനസ്. അതെ അതെ, പോലീസുകാർ കത്തിയെന്നാ കേട്ടത്. അത് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ അതൊക്കെ അറിഞ്ഞു. തപ്പിയില്ലടി, പോലീസുകാർ എന്നെ ഇട്ട് ഓടിച്ചു. ഞാൻ ഓടി രക്ഷപ്പെട്ടു. ചേട്ടൻ ഈ സ്മഗ്ലിംഗ് കച്ചവടം നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? വേറെ എന്ത് ജോലിക്ക് പോകാനാണ് കാത്തു? നിനക്കാണെങ്കിൽ പുല്ല് വെട്ടാൻ പോകാം. എന്നെ കൊണ്ട് നോക്കുവോ? എനിക്ക് നല്ലതുപോലെ തിന്നണം, ഡ്രസ് ചെയ്യണം, സിഗരറ്റ് വലിക്കണം, ഇതിനൊക്കെ ചെലവില്ലേ? നാലക്ഷരം കൂട്ടി വായിക്കാറിയാൻ പാടില്ലാത്ത എനിക്ക് ആരെങ്കിലും ഒരു ജോലി തരുമോ? ചേട്ടൻ പോലീസുകാരെ തല്ലുകൊള്ളാത്ത വേറെ ഏതെങ്കിലും ജോലി നോക്ക്, അതാണ് നല്ലത്. എന്റെ കൂടെപ്പിറപ്പായത് കൊണ്ടാ ഞാൻ പറയുന്നത്. എന്നെ ആരും ഒന്നും ചെയ്യില്ലടി. എന്റെ ചേട്ടാ, എന്താ ഇത്? ഇവിടെയും പോലീസുകാർ വരുമെന്നാ തോന്നുന്നത്. ഇവിടെ ആരും വരില്ലടി. നീ ആരോടും പറയായിരുന്നാ മതി. എടി കാർത്തി, നീ എന്തിനാ പുല്ലിയെത്താൻ പോകുന്നത്? എന്റെ പെങ്ങൾ ഇങ്ങനെ നടക്കുന്നത് എനിക്ക് കുറച്ചില്ലേ? നീ എന്റെ കൂടെ സഹകരിച്ചാൽ സ്മഗളിംഗ് ബിസിനസ് ഉഷാറായിട്ട് നടത്താം, ഇഷ്ടം പോലെ കാശും ഉണ്ടാക്കാം. എന്റെ പൊന്നെ, ഞാൻ പോലീസുകാരെ തല്ലിക്കൊള്ളാൻ എനിക്ക് വയ്യ. ഞാൻ പോന്നു. ഈ ഫിഷിംഗ് ബോട്ട് വന്നേ പിന്നെ കടലിലെ മുഴുവൻ മീനും അവന്മാര് വാരിക്കൊണ്ട് പോവല്ലേ. കടറവര കണ്ടിട്ട് മീനല്ല അതിന്റെ പുറകെയാ ഓട്ടം. എന്റെ ചൂണ്ട കൊത്താൻ ഒറ്റ മീൻ പോലും ഇല്ല. എന്റെ വല്ലാറുവാടത്ത് അമ്മേ അഞ്ചാറ് മീനെങ്കിലും കുഞ്ഞാകസ്തിക്ക് വച്ചേക്കണേ. കുട്ടിക്കത്തെ ഇടപാടായല്ലോ, ചൂണ്ടയിട്ടിട്ട് മീനും കിട്ടുന്നില്ല. മീനെല്ലാം പാസ്പോർട്ട് എടുത്ത് അക്കരയ്ക്ക് പോയെന്നാ തോന്നുന്നത്. എന്റെ പൊന്നു ചൂണ്ട അവനെ ഒന്ന് പിടിച്ചു തരണേ. അവൻ കുറച്ചു നേരം ആയി നമ്മളായിട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അത് പറഞ്ഞാ മതി, നീ കേട്ടല്ലോ, കുഴപ്പമൊന്നും കാണിക്കത്തില്ലല്ലോ. ബാക്കിയുള്ള കാര്യം ഞാനേറ്റു കേട്ടോ മോളെ. ഒരു പാത്രം വെള്ളം ഇങ്ങനെ മോളെ. ഓ, എന്തൊരു പരവേഷം! വെള്ളത്തിൽ കിടക്കുന്ന മീനെ പിടിക്കണമെങ്കിൽ വെള്ളം കുടിച്ചാലേ പറ്റുള്ളൂന്നാ തോന്നുന്നത്. എന്റെ പൊന്നു കൊണ്ട് ഈ പ്രാവശ്യമെങ്കിലും അവനെ ഒന്ന് പിടിച്ചു തരണേ. കഴിക്കുന്ന ബീഡി. നീ എവിടെ പോന്നടി? ഞാനെങ്ങും പോണില്ല. പള്ളിക്കൂടം ഇല്ലാത്തല്ലേ, വല്ല പുസ്തകം എടുത്തു വെച്ച് വായിക്ക. ഓ, ഇനി ഇവള് പറഞ്ഞിട്ടാ അവള് പഠിക്കാൻ പോകുന്നത്. നിന്നെ ആരാടി പഠിപ്പിച്ചത്? ആ പഠിപ്പിന്റെ ഗുണം കൊണ്ടാ നീ ഇങ്ങനെ ആയത്. നോക്കുന്നോ, ഓടി. My darling, how sweet you are. Tell her, my darling.
My darling, how sweet you are. Tala, my darling. My darling. Darling. പോട്ടെ ഹംസക്ക, നിനക്ക് എന്തു പറ്റി? എന്താ നിനക്ക്? പറയൂ. നിനക്ക് പിണങ്ങാൻ അറിയാമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിന്നെ കണ്ടിട്ട് എത്ര ദിവസമായെന്നറിയാമോ? ഇന്നലെയും നിന്നെ ഞാൻ കാത്തിരുന്നു. ഡാഡി ഇല്ലാത്തപ്പോ നിനക്ക് വീട്ടിൽ വന്നൂടെ? ഇനിയിപ്പോ ഡാഡി ഉണ്ടെങ്കിൽ തന്നെ ഒന്നും പറയില്ല. എന്താ ഇത്? നിനക്കെന്നോട് വെറുപ്പാണ്? അതെ, ഞാനൊരു ദിവസം നിങ്ങളെ തിരക്ക് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ ഞാൻ കണ്ടെന്താണെന്ന് അറിയാമോ? നിങ്ങളും ഒരു ചട്ടക്കാരിയുമായി. എനിക്ക് തൃപ്തിയായി. മതിപ്പീറ്റ എല്ലാവരും പറഞ്ഞു നിങ്ങൾ എന്നെ ചതിക്കുമെന്ന്. ഞാനത് വിശ്വസിച്ചില്ല. നേരത്തെ ആയിരുന്നു നന്നായി. റോസി, എനിക്ക് ഒരുപാട് പെൺകുട്ടികളെ അറിയാം. അവരിൽ പലരും എന്റെ കിടക്കയുടെ ചൂട് അനുഭവിച്ചിട്ടുണ്ട്. അത്തരം ബന്ധങ്ങൾ പണം കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാറുണ്ട്. നീ എനിക്കതല്ല. എത്രയോ പ്രാവശ്യം നീ എന്റെ ബെഡ്റൂമിൽ വന്നിട്ടുണ്ട്. തെറ്റായ ഉദ്ദേശത്തോടെ നിന്നെ ഞാൻ തൊട്ടിട്ടുണ്ടോ? ഞാൻ വിവാഹം കഴിക്കേണ്ട പെണ്ണാണ്. അതുകൊണ്ടാണ് നിന്നെ ഞാൻ നശിപ്പിക്കാൻ. നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, നിങ്ങൾ എന്റെ മനസ്സിൽ നിന്ന് അകന്നു പോയി. ഇപ്പോഴെനിക്ക് നിങ്ങളോട് വെറുപ്പാണ്. എനിക്ക് നിന്നോടുള്ള സ്നേഹം ആത്മാർത്ഥം. അത് നിനക്കറിയില്ല റോസി. പച്ചുവാക്കാര ഹംസക്കയുടെ കിടക്കയിൽ എന്നെ കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? റോസി, പീറ്റർ, ഇതിനുള്ള അവകാശം നിങ്ങൾ എന്നെയും നഷ്ടപ്പെടുത്തി. പീറ്റർ, ഞാൻ എന്നെ സ്നേഹിക്കുന്ന ഒരാളെ വിവാഹം ചെയ്യും. അങ്ങനെ ഒരാൾ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. അയാളും ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കൂടി ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിലൂടെ പോകും. നിങ്ങളോട് എനിക്ക് അത്രമാത്രം വെറുപ്പുണ്ട്. ഇനി ഒരിക്കലും നിങ്ങൾ എന്നെ കാണരുത്, മിണ്ടരുത്. നിങ്ങളൊരു മൃഗമാണ്.
റോസി, റോസി, റോസി. ആരാ മോളെ നിന്നെ വിളിക്കുന്നത്? ആവോ. എന്താ കുച്ചായിപ്പേ? റോസി ഇവിടെ ഇല്ലേ? എന്തിനാ? എനിക്ക് അവളെ കാണണം. അതെ, അതെന്തിനാന്നാ ചോദിച്ചത്? നിങ്ങൾ അവളെ വിളിക്കണം. എടോ കൊച്ചു സായിപ്പേ, ഞാൻ ചീത്തയാണ്, പക്ഷെ എന്റെ മോൾ അങ്ങനെയല്ല. അവളെ അങ്ങനെ ആക്കാൻ ഞാൻ ആരെയും സമ്മതിക്കുകയില്ല. റോസി, നിന്നെ തിരക്കിയാണ് ഞാൻ വന്നത്. എന്തിന്? നിന്നെ കാണാൻ. സ്നേഹത്തിന്റെ വില എന്താണെന്ന് കൊച്ചു സായിന് അറിയാമോ? അതറിയാവുന്നത് കൊണ്ടാണ് അവളെ തിരക്കി ഞാൻ ഇവിടെ വന്നത്. സായു, നിങ്ങളൊക്കെ വലിയ ആളുകളാണ്. ഞങ്ങൾ പാവങ്ങൾ. ഞങ്ങൾ ഈ കായലോരത്തൊന്ന് ജീവിച്ചോട്ടെ. എന്റെ മോക്ക് വേണ്ടിയാണ് ഞാൻ ചീത്തയായത്. ഞാൻ അവൾ നിങ്ങൾക്ക് തരില്ല. ഈ തൊഴിൽ ചെയ്യുന്ന എത്രയോ പെമ്പിള്ളരി തുറമുഖത്തുണ്ട്. നിങ്ങൾക്ക് അവരാരെങ്കിലും വിളിച്ചുകൂടെ? ഞാൻ അതിനല്ല അവളെ വിളിച്ചത്. വിവാഹം കഴിച്ച് എന്റെ കൂടെ താമസിപ്പിക്കാനാണ്. എനിക്ക് നിങ്ങളെയും നിങ്ങളുടെ ആളുകളെയും വിശ്വാസമില്ല. നമ്മൾ ഒന്നിച്ചാണ് ഈ തുറമുഖത്ത് ജീവിക്കുന്നെങ്കിലും നിങ്ങൾ സായിപ്പുമാരാണ്. എന്റെ മോക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ഒരാളെ ഞാൻ കണ്ടുപിടിച്ചോളാം. നോപ്പ്, ഇവളില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. നിങ്ങൾ ഇവളെ എന്റെ കൂടെ അയച്ചില്ലെങ്കിൽ ഞാൻ ഇവളെ പിടിച്ചോണ്ട് പോകും. വരൂ, എന്നെ വിടൂ. വിടണേ എന്റെ മോളുടെ കയ്യിൽ, അല്ലെങ്കിൽ ഞാൻ നിന്നെ അറിഞ്ഞാളെ. ഇറങ്ങടാ പുറത്ത്. ഇനി ഈ മുറ്റത്ത് നീ കാലു കുത്തരുത്. റോസി, നീ എന്റെ കൂടെ വരില്ലേ? ഇല്ല. ലോകത്തിലുള്ള എല്ലാവന്റെ ഉണ്ണീച്ചുവാക്കിയാണല്ലോ ഇവിടെ കിടന്നു. അമ്മ അടുത്ത് തന്നെ കിടന്നു. അയ്യോ, കറണ്ട് പാടിച്ചല്ലോ. നോക്കോ നോക്കോ, ലെവലാണോ? ലെവൽ ആ ലെവൽ തന്നെ ലെവലാണ്. Thank you.
എന്തിനാ പിണങ്ങിയത്? ഞാൻ വെറുതെ ചോദിച്ചേ. എന്താ റോസി? അമ്മക്ക അയാൾ ചീത്തയാണ്. അയാൾക്ക് വേറെ ചട്ടക്കാരികളുണ്ട്. റോസിക്കിത് നേരത്തെ അറിയില്ല അല്ലേ? പറ്റിയില്ലല്ലോ. അവൻ നിന്നെ ചതിച്ചോന്നാ ചോദിച്ചത്. അതേന്ന് നീ പറയുകയാണെങ്കിൽ എന്റെ കയ്യിൽ തൊഴയുണ്ട്. അവന്റെ ശവം നാളെ കായലിൽ പോണ്ടു. ഇല്ല ഹംസക്ക, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. സത്യമാണ്. ഹംസക്കയോട് ഞാൻ കള്ളം പറയില്ല. പഴയ പേപ്പറ്, ചാക്ക്, പാട്ട വല്ലതും വിൽക്കാനുണ്ടോ? പഴയ ചാക്ക്, കുപ്പി, പാട്ട, പേപ്പർ വല്ലതും വിൽക്കാനുണ്ടോ? പഴയ ചാക്ക്, കുപ്പി, പേപ്പർ, പാട്ട വല്ലതും ബാബാ, ബാബാ, മോളെ, ബാബാ, ബാബാ, മോക്ക് മുട്ടായി ഉണ്ട്. വേണ്ട മോളെ, ബാപ്പ നാളെ വരാം. മോള് പോയിക്കോ, ബാപ്പക്ക് ജോലിയുണ്ട്. ബാപ്പ നാളെ വരുമോ? വരാ മോളെ, വരാ. തനിക്ക് കെട്ടിയുള്ള വീടിന്റെ പടി വരെയാ കാലം നിങ്ങത്തുള്ളോ? അത് കൊള്ളാമല്ലോ. ആഹാ, എന്നാ ഒരു വീട് വിളിക്കേ, ഒന്നകത്തേക്ക് കയറിയാൽ എന്താ കുഴപ്പം? അംസ എനിക്ക് തരാന്ന് പറഞ്ഞ സ്ത്രീധന തുക തന്നില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒരു പെട്ടിക്കടയെങ്കിലും ഇട്ട് ജീവിക്കാനെ. അംസ എന്നെ കളിപ്പിച്ചതാ. എടോ, അംസ കയ്യിൽ വെച്ചോണ്ട് തരാത്തതാണോ? ഈ മച്ചുവത പറഞ്ഞാൽ അന്നാടുള്ളിൽ ജീവിതം കഴിയാവുന്നല്ലാതെ എന്ത് വെച്ചമക്കാൻ നോക്കും? അതൊന്നും അല്ല മേസ്ത്രീ, അവൻ നമ്മക്ക് തരാഞ്ഞിട്ടാണ്. സ്ത്രീധനം കിട്ടാഞ്ഞ് താൻ അവളെ ഇറക്കി വിട്ട പോലെ. നിന്റെ കെട്ടിയവന്റെ വീട്ടിൽ പോയി നല്ലടി എന്നും പറഞ്ഞ് ഹംസ അവളെ ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യും? അവളും കുഞ്ഞും കൂടെ ഈ പുഴയെ ചാടി ചാവും. അങ്ങനെ എത്ര പേരുടെ ശവം ഈ പുഴയെ പൊങ്ങി. ഓർത്തും കണ്ടും ജീവിച്ചു. നാളെ ദുഃഖിക്കാൻ ഇടവരെ. മേശ്രീ, മേശ്രി പറയുന്നത് പോലെ നമ്മൾ ചെയ്തോളാം. നന്നായി, ഞാൻ ഹംസയായിട്ടൊന്ന് സംസാരിക്കും. പഴയ ചാക്ക്, കുപ്പി, കടലാസ്, പാട്ട വല്ലതും വിൽക്കാനുണ്ടോ?
ഓളെ അമ്മ പോയിട്ട് വരാം. അമ്മച്ചി എവിടെ പോകുന്നു? അമ്മച്ചി എന്തിനു പോകുന്നു? അമ്മച്ചി എന്ത് ചെയ്യാൻ പോകുന്നു? നമുക്ക് ജീവിക്കണ്ടേ മോളെ? വേണം. നീ നിന്റെ അമ്മച്ചിയും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? അതുകൂടി പറഞ്ഞു തന്നിട്ട് വേണം അമ്മച്ചി പാപ്പയുടെ കൂടെ പോകാൻ. മോളെ, നീ നീ എന്റെ കർത്താവേ. അമ്മച്ചി, അമ്മച്ചി ഓർത്ത് ഞാനാണ് കരയേണ്ടത്. ഞാൻ വലുതായി, എല്ലാം മനസ്സിലാക്കാനുള്ള പ്രായവുമായി. അമ്മച്ചി പോകുന്നത് കപ്പലിലേക്കല്ലേ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിലേക്ക് അല്ലേ? നിനക്ക് വേണ്ടിയാണ് മോളെ ഞാനിങ്ങനെ പോകുന്നത്. ജോലിയെടുത്ത് നമുക്ക് ചിലവിന് തന്നിരുന്ന നിന്റെ അപ്പച്ചൻ മരിച്ചിട്ട് വർഷങ്ങളായി. അന്നും ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അമ്മച്ചിക്ക് എന്നെയും കൊണ്ട് അതിൽ ചാരി ചാകാമായിരുന്നില്ലേ മോളെ? നിന്നെ ജീവിപ്പിക്കണമെന്ന് അമ്മയ്ക്ക് തോന്നി. കൊല്ലുകയായിരുന്നു അമ്മച്ചി, ഇതിലും നല്ലത്. ഈ വീട്ടിൽ തീ പോകണമെങ്കിൽ ഞാൻ പാപ്പയുടെ കൂടെ പോകണം, അല്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? എങ്ങനെയെങ്കിലും ജീവിച്ചാൽ മതിയെങ്കിൽ ഇത് മതി. ഞാൻ ചെറുപ്പമല്ലേ അമ്മച്ചി, എന്നെ ആളുകൾ ഇഷ്ടപ്പെടും, കൂടുതൽ പണവും കിട്ടും. ഇന്ന് പാപ്പയുടെ കൂടെ ഞാൻ പോകാം. എടി, നീ എന്താ പറഞ്ഞത്? അമ്മച്ചി, അപ്പോ ഇത് മോശപ്പെട്ട തൊഴിലാണല്ലേ, എങ്കിൽ അമ്മച്ചി എന്തിനത് ചെയ്യുന്നു? ഇന്നു മുതൽ അമ്മച്ചി ഇത് ചെയ്യരുത്, പാപ്പയുടെ കൂടെ പോകരുത്. പോയാൽ അമ്മച്ചി തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവില്ല. ഇല്ല മോളെ, അമ്മച്ചി ഇനി പോവില്ല. കൊച്ചു ദേശീയ ഡ്രസ് ചെയ്യുമ്പോഴേക്ക് ഒരു ചായ കുടിച്ചിട്ട് വരാന്ന് കരുതി പുറത്തേക്ക് ഇറങ്ങിയതാ. സേവ്യറാശന്റെ പിടിയിലായി പോയി. ഒരു വിധത്തിൽ അവൻ ഊരിച്ചാടി വരിക. ഇല്ല പാപ്പി, ഞാൻ വരുന്നില്ല. അയ്യോ, അതെന്താ? ക്യാപ്റ്റൻ സാഹിബ് പ്രത്യേകം പറഞ്ഞതാ കൊച്ചു ദേശീയ തന്നെ കൂട്ടിക്കൊണ്ടുവരണം. ഇനി ഇതിനെന്നെ വിളിക്കാൻ പാപ്പി വരരുത്. പാപ്പി പോയിക്കോ. ഏ, അല്ല, കൊച്ചു ദേശീയ ഇത് കാര്യമായിട്ട് പറയണം. അതെ. അല്ല, എന്നാ ഞാൻ പോട്ടെ. പോട്ടെ. എല്ലാവരും കൊച്ചു ദേശീയ ഉപദേശിച്ച് ഉപദേശിച്ച് പുണ്യാവത്തിയാക്കുന്നതോന്ന്. ഞാൻ പോവുക. പെണ്ണുങ്ങളെ അന്നാക്കാൻ വന്നൊരു കമ്പനി, ഇവിടെ മനുഷ്യൻ ജീവിക്കണ്ട്. ഏതായാലും നന്നായി കൊച്ചു ദേശീയ.
ഇനിയെങ്കിലും ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ നോക്ക് മോളെ. എന്നാ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. എനിക്ക് റോസിയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കും ഹംസക്കയോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനി പറയാൻ എനിക്ക് പേടിയാ. പാസം പടങ്ങി കാണുന്നു നാലാള് കാണെ നേരെ കണ്ടുകൂടെ? അതിനോ അതിനേ കല്യാണം കഴിക്കണം. കഴിക്കാം. അതെപ്പോഴാ? നമ്മൾ രണ്ടും വയസ്സായിട്ടോ? അല്ല, അതിന് മുമ്പേ കഴിക്കാം. ഹംസക്ക് എന്തിനാ ചിരിക്കുന്നത്? ഒന്നുമില്ല, വെറുതെ. റോസി എന്താ എന്നോട് ഒരുപാട് പറയാനുണ്ടെന്ന് പറഞ്ഞു? അങ്ങനെ ഹംസക്കയും പറഞ്ഞല്ലോ. ഹംസക്കയ്ക്ക് എന്താ പറയാനുള്ളത്? എനിക്കോ? എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. എന്താണെങ്കിലും പറയൂ. റോസിക്ക് എന്നെ ഇഷ്ടമാണോ? ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? കേട്ടു. മറുപടിയും പറഞ്ഞു. മറുപടി പറഞ്ഞില്ല. പിന്നെന്തിനാ ഞാൻ മുഖത്ത് വെള്ളം കോരി ഒഴിച്ചത്? ഇല്ല, ഞാൻ ഈ വെള്ളത്തിലാ വളർന്നത്. ഇവിടുന്ന് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ഹംസ അല്ലേ ഇവിടെ? ഹംസ അല്ല, ഇതാര്? വാസുമേസ്ത്രിയോ? വായിരിക്കെ. ഞാൻ ഇരിക്കാനൊന്നും വന്നതല്ലടോ, ഒരു കാര്യം പറഞ്ഞേച്ച് പോകാമെന്ന് കരുതി വന്നതാ. എന്താ എടോ? തന്റെ പെങ്ങളെ ഇവിടെ ഇങ്ങനെ എത്ര കാലം നിർത്തിക്കൊണ്ട് നിൽക്കും? ഞാൻ എന്ത് ചെയ്യാനാ മേസ്ത്രി? അളിയനോട് അവളെ കൂട്ടിക്കൊണ്ടു പോവാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്റെ പണം ഉണ്ടാ ഞാൻ കൊടുക്കൂല്ലേ? ആകെയുള്ളത് ഒരു മച്ചുവായ, അത് വിൽക്കാമെന്ന് വിചാരിച്ചു. നബീ സമ്മതിക്കുന്നില്ല. അങ്ങനെ സ്ത്രീനത്തോ കൊടുത്തിട്ട് അവൾക്ക് അയടൂടെ പോകണ്ടെന്ന്. നീ ഒന്നും കൊടുക്കണ്ട, പരീത് അവളെ വിളിച്ചോണ്ട് പോയാലോ? എനിക്ക് സന്തോഷമേ ഉള്ളൂ. എന്തൊക്കെ ആയാലും ശരി, എന്റെ പെങ്ങളും അവിടെ മോളും സന്തോഷമായി കഴിഞ്ഞാ മതി. എന്താ മേസ്ത്രി? പരീത് വന്ന് വിളിച്ചാ നീ കൂടെ പോവോ? ഇക്കാക്ക പണം കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ പോകൂല. എന്നെ വിളിച്ചോണ്ട് പോയി കൊറേ നാൾ താമസിപ്പിച്ചിട്ട്
പണം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ടെ. പരീജന ഇനി ശ്രീധനത്തൊക്കെ വേണ്ട, നീ അവന്റെ കൂടെ പോണം. പരീജനെ പരീനെ ഞാൻ പറഞ്ഞതുകൊണ്ട് നീ അവളെ വിളിച്ചോണ്ട് പോണ്ട. നിനക്ക് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം വിളിച്ചോണ്ട് പോയാവും. ഞാൻ അവളെ വിളിച്ചോണ്ട് പോയിക്കോളാം. എന്നാ നമുക്കിതൊന്ന് ആഘോഷിച്ചു കളയാം. ഇന്ന് എനിക്ക് ഇവിടെയാണ് ഊണ്. ആ അതിനു മുമ്പ് വാസു മേസ്ത്രിക്ക് ഒരു ഗ്ലാസ് ചായ താങ്ങോളെ. നീ ഇവിടെ ഇരിക്കണ്ട പരീന. ഞാൻ അവളോട് ചായ വേണമെന്ന് വെറുതെ പറഞ്ഞ. നീ അകത്തോട്ടിയല്ലേ, അവളോട് വർത്താനം പറ. നീ ചെല്ലല്ലേ പരീനെ. പാവം, നീ അവന് കൊടുക്കാന്ന് പറഞ്ഞ സ്നേഹത്തുക അവൻ വേണ്ടാന്ന് വെച്ചു. അവൻ വേണ്ടാന്ന് വെച്ചാൽ നീ അത് കൊടുത്തേക്കണം. ഒരു ചെറിയ പെട്ടിക്കട ഇട്ട് ഇവിടെയെങ്കിലും ഇരുന്നാൽ അവൻ രക്ഷപ്പെടുമെന്ന് അവൻ പറയുന്നു. എന്റെ കയ്യിൽ എന്തുണ്ടെങ്കിലും ഞാൻ അളിയന് കൊടുക്കാം. മാമാ, മാമാ, ബാപ്പ ഒന്നെങ്കിലും മുത്തം എടുക്കുന്ന. രണ്ടു മൂന്നാളും കൂടി ഒറ്റ സാഹ. ഈ മച്ചു ഓളത്തിൽ മുങ്ങിയാൽ നീ ആരെ കെട്ടിപ്പിടിക്കും? വേണ്ടാത്ത വർത്തമാനൊന്നും പറയരുത്. പടച്ചോനെ കുറിച്ച് ഓർമ്മ വേണം. ഇത് കാല. നോ നത്തിങ് ഡാർലിംഗ്. ഡാർലിംഗ്, ഇന്ന് ഡാഡിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. വൈകുന്നേരം വീട്ടിൽ വാ, വെളുപ്പിനെ പോ. ഓ പീറ്റർ, ഇതിൽ ലജ്ജിക്കാൻ എന്തിരിക്കുന്നു? ഇപ്പോഴെന്റെ പ്രേമം എങ്ങനെയാണ് സ്റ്റെല്ല? ഒരിക്കലും എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നു. വൺ റിയൽ ഡേർട്ടി വിച്ച്. കപ്പലിൽ വ്യഭിചരിച്ച് നടക്കുന്ന ഒരുത്തിയുടെ മകൾ. ഞാൻ അവളുമായി എന്റെ മനസ്സ് പങ്കുവച്ചു, ശരീരം പങ്കുവച്ചില്ല. അത് തെറ്റായിപ്പോയി. കം ഓൺ, ഹാവ് എ സ്മോക്ക്, ഹാവ് എ സ്മോക്ക്. ഒരു ദിവസം അവളെ എന്റെ കയ്യിൽ കിട്ടും. അന്ന് ഞാൻ അവളെ ഉപയോഗിച്ചിട്ട് അവളുടെ ശവം ഈ കായലിലെറിയും. അത് നീ അറിയണ്ട. അവളേക്കാൾ എത്രയോ ഭേദമാണ് നീ. പീറ്ററിനെ എനിക്ക് പേടിയാണ് ഹംസക്ക. നീ പേടിക്കണ്ട, അവൻ നിന്നെ ഒന്നും ചെയ്യില്ല. അങ്ങനല്ല ഹംസക്ക. എങ്കിൽ ഞാൻ നിന്റെ അമ്മയെ കണ്ട് സംസാരിക്കട്ടെ. ഞാൻ നിന്നെ വിവാഹം ചെയ്യാം. ഇനി അത് താമസിപ്പിക്കണ്ട. വേണ്ട ഹംസക്ക, അമ്മയോട് ഇപ്പൊ ഒന്നും പറയണ്ട. നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. മറ്റുവാക്കാർ പലരും എന്നോട് പറഞ്ഞു, അതൊന്നും ഞാൻ വിശ്വസിച്ചില്ല. ഇപ്പൊ എനിക്ക് ബോധ്യമായി. റോസി, നീയും പീറ്ററുമായി എന്തൊക്കെയാണെന്ന് കേട്ടു. നിന്റെ മുഖത്ത് നോക്കി ചോദിക്കാനുള്ള ലജ്ജ കൊണ്ട് ഞാനത് ചോദിച്ചു. അതൊന്ന് കെട്ടടങ്ങിയപ്പോ വീണ്ടും ആളുകൾക്ക് സംസാരിക്കാനുള്ള ഇടയുണ്ടാക്കി കൊടുക്കുകയാണ്. കൊച്ചുദേശിയുടെ മോളം തന്നെ ആളുകൾ പറയൂ. മേസ്ത്രി, ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്. എനിക്ക് ഇവളെ വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. കാര്യമായിട്ടാണ് നീ ഇത് പറയുന്നത്? അതെ. നിങ്ങൾ രണ്ടുപേരും ഈ തുറമുഖത്ത് കളിച്ചു വളർന്നവരാണ്. പക്ഷെ നീ ഒരു മുസ്ലിമാണ്, ഇവളൊരു ക്രിസ്ത്യാനി. അത് കുഴപ്പങ്ങൾ ഉണ്ടാക്കും. ഈ സ്നേഹം ഇവിടെ വെച്ച് മറന്നിട്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് പോകുന്നതല്ലേ നല്ലത്? ഇല്ല മേസ്ത്രി, നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ഇവളെയും കൊണ്ട് ഈ തുറമുഖത്തു നിന്ന് പോകും. എവിടെങ്കിലും പോകും, അവിടെ ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഇവൻ പറഞ്ഞാൽ നീ കേട്ടില്ല. നിനക്കിഷ്ടമാണോ? അല്ല എന്നാണ് നീ മറുപടി പറയേണ്ടത്. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. എനിക്ക്
ഹംസക്ക് ഇഷ്ടമാണ്. ഇതിന്റെ കുഴപ്പം നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. നിങ്ങൾ ചെറുപ്പമാണ്, എനിക്ക് പ്രായമായി. ഞാൻ ജീവിച്ച അത്രയും കാലം ജീവിച്ചാലേ പലതും നിങ്ങൾക്ക് മനസ്സിലാവും. മേസ്ത്രി, മേസ്ത്രിയെങ്കിലും ഞങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നിങ്ങളോട് മാത്രമേ പറയാനുള്ളൂ. ശരി, നിങ്ങൾ എന്നെ ധിക്കരിക്കുന്നതിൽ ഭേദം, ഞാൻ നിങ്ങളെ അനുസരിക്കുന്നതാണ്. അതിനുള്ള സമയമായിക്കോട്ടെ, വിവാഹം ഞാൻ നടത്തി തരാം. റോസി, വീട്ടിൽ പോ. നാലാളെ കൊണ്ട് പറയിപ്പിക്കാതിരുന്നാ കൊള്ളാം. മേസ്ത്രി, റോസിക്ക് പ്രായമായി. ഇനിയും അവളെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. പഠിത്തം നിർത്താൻ ഞാൻ അവളോട് പറഞ്ഞു. അവക്ക് പറ്റിയ ഒരു ചെറുക്കനെ മേസ്ത്രി കണ്ടുപിടിക്കണം. വിവാഹം നടത്താൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. അതൊക്കെ എവിടെ നിന്നെങ്കിലും ഉണ്ടാകും, ഉണ്ടാക്കണം. അവളുടെ അപ്പന്റെ സ്ഥാനത്ത് അവക്കിനി മേസ്ത്രിയേ ഉള്ളൂ. കൊച്ചുദേശം വിഷമിക്കണ്ട, അവക്ക് പറ്റിയൊരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നിനക്കിപ്പോ ഹംസ മതി അല്ലേടി? നീ സൂക്ഷിച്ചോ, രണ്ടിന്റെയും ശവം ഞാൻ പുറംകടലിൽ ഒഴുക്കും. കുറേ ദിവസങ്ങളായി നിന്നോട് കാര്യം പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിന്റെ മമ്മി പോയതിനു ശേഷം ഈ വീട്ടിൽ ഒരു സ്ത്രീയുടെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ആരോ എവിടെയോ എന്നും നമുക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു, നാം അത് വില കൊടുത്തു വാങ്ങുന്നു. ഇത് സുഖമുള്ള കാര്യമല്ല. നമ്മുടെ അടുക്കളയിൽ പാത്രങ്ങൾ കിളിങ്ങണം, പാത്രങ്ങൾ പൊട്ടിച്ചതിന് ഒരു സ്ത്രീ വേലക്കാരിയെ വഴക്ക് പറയണം, എനിക്ക് അത് കേൾക്കണം. ഇതിപ്പോൾ ഒരു വീടല്ല. രാത്രി എവിടെ നിങ്ങൾ ഓടിയെത്തി, എനിക്കും നിനക്കും വിസ്കി കുടിച്ച് ബോധമില്ലാതെ കിടന്നുറങ്ങാനുള്ള ഇടം മാത്രമാണ്. ഹേ ബാച്ചിലേഴ്സ് ഡെൻ. ഫോർട്ട് കൊച്ചിയിലെ വില്യം ഡിക്രൂസിന്റെ മകൾ എം എ, നീ അറിയുമോ? അറിയും. കാണാൻ ചന്തമുള്ള എല്ലാ പെൺകുട്ടികളെയും നീ നോക്കൂ. എനിക്കറിയാം, നിന്റെ ഗ്രാൻഡ് ഫാദർ അങ്ങനെയായിരുന്നു. നമ്മളിവിടെ എത്തി. ഡിക്രൂസിന്റെ മകൾ എമ്മ ഇന്നലെയും ഒരു ബട്ടർഫ്ലൈ പോലെ അവൾ ബീച്ചിലൂടെ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. ഒരു ലില്ലിപ്പൂവിനെ പോലെ മനോഹരിയാണ് അവൾ. നീ അവളെ വിവാഹം ചെയ്യണം. നിന്റെ മമ്മിയെ പോലെ ഒരു ക്യാപ്റ്റന്റെ കൂടെ ഇംഗ്ലണ്ടിലേക്ക് ഓടിപ്പോകൽ നമുക്ക് വിശ്വസിക്കാം. ഈ വീട്ടിൽ നിന്റെ അവന്റെ പൊട്ടിച്ചിരി നീ കേൾക്കണം. എന്താ, നിനക്ക് സമ്മതം അല്ലെന്നുണ്ടോ? ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ എമ്മയെ വിവാഹം ചെയ്യാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓക്കേ, ടേക്ക് യുവർ ഓൺ ടൈം. ഗുഡ് നൈറ്റ് മൈ ബോയ്.
ഒരു പെണ്ണിന്റെ നാളം തേൻ കടലിൽ വൈത്തിന്റെ ഈണം രാവിനിന്നൊരു പെണ്ണിന്റെ നാണം തേൻകടലിൽ വൈത്തിന്റെ ഈണം കൽവിലിന്നൊരു പൂന്തട്ടം പൂത്തൊടുക്കണ ചേലാണ് കൽവിലിന്നൊരു പൂന്തട്ടം പൂത്തൊടുക്കണ ചേലാണ് റംസാൻ പിറപ്പോലാണ് റംസാൻ പിറപ്പോലാണ് രാവിനിന്നൊരു പെണ്ണിന്റെ നാണം അസർ മുല്ല ചുണ്ടിലു മരിമുള്ള പൂത്ത് തിരമാല കെട്ടിയ കെസ്സുകൾ കേട്ട് അസർ മുല്ല ചുണ്ടിലു മരിമുള്ള പൂത്ത് വളയിട്ട കൈ കൊണ്ട് മുഖം മറച്ച് വലയിട്ടതെന്തിന് മിഴിയാലെ നീയ് താനതിന്തിനതിന്തിന്നു ിന്നു രാവിനിന്നൊരു പെണ്ണിന്റെ നാണം തേൻകടലിൽ വൈത്തിന്റെ ഈണം കൽബിലിന്നൊരു പൂന്തട്ടം പൂതൊടുക്കണ ചേലാണ് റംസാൻ പിറപ്പോലാണ് റംസാൻ പിറപ്പോലാണ് രാവിനിന്നൊരു പെണ്ണിന്റെ നാണം ൂല് കൊണ്ടുരുമാല് തുന്നി തുറമുഖ കാറ്റിലു മത്തർ തൂവി സിനഹത്തിന്നൂല് കൊണ്ടുരുമാല് തുന്നി കിലുകിലെ അരമണിക്കിങ്ങിനീട്ട് താനതിന്തിനതിന്തിന്നു രാവിനിന്നൊരു പെണ്ണിന്റെ നാണം തേൻകടലിൽ വൈത്തിന്റെ ഈണം കൽബിലിന്നൊരു പൂന്തട്ടം പൂത്തൊടുക്കണ ചേലാണ് റംസാൻ പിറപ്പോലാണ് റംസാൻ പിറപ്പോലാണ് രാവിനിന്നൊരു പെണ്ണിന്റെ നാണം തേൻകടലിൽ വൈത്തിന്റെ ഈണം റോസി റോസി Thank you.
ഇറങ്ങി വാ. അയ്യോ അമ്മ ഇറങ്ങി വരൂ. രാത്രി വന്നത് നിന്നെ കാണണമെന്ന് തോന്നി. ഞാൻ പോട്ടെ, അമ്മ ഉണർന്നാലോ? ഉണരില്ല, മക്കൾ നല്ലവരാണെന്നാണ് എല്ലാ അമ്മമാരുടെയും വിശ്വാസം. ഇന്നും പീറ്ററിന്റെ മച്ചോ മുക്കാൻ ശ്രമിച്ചു, അവനെ അവന്റെ ബോട്ട് ഞാൻ കടലിൽ താക്കും. എനിക്ക് പേടിയാണ് ഹംസക്ക. ഞാനുള്ളപ്പോ നീ പേടിക്കണ്ട. അന്ന് തന്നെ പീറ്ററിനെ തടഞ്ഞു നിർത്തി എന്തൊക്കെയാണ് പറഞ്ഞതെന്നോ? അയാൾ എന്തും ചെയ്യും. അവനൊന്നും ചെയ്യില്ല, ചെയ്യുന്നവർ പറഞ്ഞു നടക്കില്ല. ഹംസക്ക, ഈ തുറമുഖം ചീത്തയാണ്, നമുക്ക് ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോകാം. ഇവിടെ നല്ലവരുണ്ട്. ഞാനും നീയും ജനിച്ചു വളർന്നത് ഈ തുറമുഖത്താണ്. നമ്മുടെ കുഞ്ഞുങ്ങളും ഇവിടെ വളരണം. ഈ കടലും കായലും ഇല്ലാതെ എനിക്ക് ജീവിക്കാമില്ല. അതില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. ഞാൻ മരിക്കുന്നത് വരെ നിന്റെ ശരീരത്തിൽ പോറല് പോലും ഏൽപ്പില്ല. നിനക്കെന്നെ വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല ഞാൻ. എനിക്ക് റോസിയോട് സ്നേഹമാണ്. എന്ന് പറഞ്ഞാൽ നീ അവൾക്ക് പണം കൊടുക്കുന്നില്ലെന്ന് അല്ലേ? കൊണ്ടുപോടാ, നീ ഇവിടെ കൊണ്ടുപോയി തിന്ന്. പെണ്ണല്ലേ, വയസ്സ് തികഞ്ഞ പെണ്ണുങ്ങൾക്ക് ഈ തുറമുഖത്ത് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ കൊണ്ടുപോയി നിന്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഇവിടെ കപ്പട്ടല്ല ഒഴുക്ക്. ഈ തുറമുഖത്ത് ഞാൻ മനസ്സ് നിറഞ്ഞ് സ്നേഹിച്ചത് നിങ്ങളിൽ ചിലരെയാണ്. നീ എന്റെ കുഞ്ഞിനെ ചതിച്ചു കളഞ്ഞല്ലോ. ഇവളെ വെട്ടിക്കൊല്ലാൻ എന്റെ കൈപ്പൊങ്ങില്ല. ഇവക്ക് ഞാൻ വിഷം കൊടുത്തു കൊല്ലും, എന്നിട്ട് ഞാനും ചാകും. അമ്മേ, ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല. ഞാൻ ഒരിക്കലും ഇവളെ ചതിക്കില്ല. ഇവളെ വിവാഹം കഴിക്കും, എന്നിട്ട് അന്തസ്സായിട്ട് ഞങ്ങൾ ഈ തുറമുഖത്ത് ജീവിക്കും. കാർത്തിയാണേ, അല്ല കൊച്ചു ത്രേസ്യയുടെ വീട്ടിലെ വിശേഷം വല്ലത് പറഞ്ഞ? ഇല്ല. എന്താ? ഇന്നലെ രാത്രിയില് കൊച്ചു ത്രേസ്യ അവിടെ ഉറങ്ങുമ്പോ ഒരനക്കം കേട്ടു. എന്താണെന്ന് വിളിച്ചു ചോദിച്ചപ്പോ മൂടെ വായം എഴുന്നേറ്റ് വന്ന ഒരുത്തൻ കൊച്ചു ത്രേസ്യയുടെ നെഞ്ചത്തൊരു ചവിട്ട്. അവള് കയറി കാലേ പിടിച്ചു. വിളക്ക് കത്തിച്ച് നോക്കിയപ്പോ ആരാ? നമ്മുടെ മച്ചുവക്കാരൻ ഹംസ. എന്നാലും എന്റെ കാർത്തി, ആ കൊച്ചു പെണ്ണ് മോശമല്ലല്ലോ. ആളിത്തിരി തന്നേ ഉള്ളൂ നമ്മൾ ഈ പ്രായത്തിലൊക്കെ ഈ തുറമുഖത്തെല്ലിയോടി വളർന്നത്. വിവരം അറിഞ്ഞ് വാസു നേത്രി എത്തി. റോസി ഹംസന്റെ അന്നുള്ള കല്യാണം ഉറപ്പിച്ചു. ആ വിവരം കേട്ടോണ്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. പോട്ടെ പങ്കിച്ചേച്ചി, അവരായി അവരുടെ പാടായി, നമുക്കെന്തതിൽ കാര്യം? എന്നാലും ആ കൊച്ചു ത്രേസ്യയ്ക്ക് ആ പെണ്ണിനെ ഒരു ക്രിസ്ത്യാനിച്ചർക്കന് പിടിച്ചു കൊടുത്തുകൂടായിരുന്നു. ദേ എന്റെ വീട്ടില് മൂന്നെണ്ണ പേരെ നിറഞ്ഞു നിൽക്കുന്നത്. ഞാൻ ജാതിയും മതവും ഒന്നും നോക്കാതെ കണ്ട മേത്തനും ചാത്തനും ഒന്നും പിടിച്ചു കൊടുക്കത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? ഞാൻ മേത്തനും വല്ല ക്രിസ്ത്യാനിയല്ല. ഓഹോയ് മീനേ, മീൻ 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 മീൻ. എന്താ സാഹിബ്, ഒരു ആലോചന? കൊച്ചുറേസയുടെ മകളുടെ കല്യാണത്തെ കുറിച്ചായിരിക്കും. ഏതായാലും സാഹിബിന് ഒരു ചെലവായി.
കുറച്ചു നാളെ സായിന്റെ ഇടാൻ വേണ്ടി നടന്നതല്ലേ? നടന്നത് ശരിയാ, പക്ഷേ പെണ്ണിന്റെ പൊടി പോലും സായിപ്പിന് തൊടാൻ കിട്ടിയിട്ടില്ല. ഹംസ കോളടിച്ചു. കേട്ടോ ചെറുശേ, നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു പന്തലുണ്ട്. പന്തലിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അത് വാസുവേച്ച് പറഞ്ഞാൽ മതി. വേണ്ട വേണ്ട വേണ്ട, അബദ്ധം ഒന്നും കാണിക്കണ്ട, അതൊക്കെ ഞാൻ സംസാരിച്ചോളാം. ആ പിന്നെ കല്യാണത്തിന് എന്റെ കൂട്ടുകാര് ചില ചൂണ്ടക്കാരി വരും, സദ്യയുടെ കൂടെ അവർക്ക് ചെറിയ നാടൻ കൊടുക്കണം. എന്നാലേ കല്യാണത്തിനൊരു മെനേ ഉള്ളൂ. ആര് കല്യാണം കഴിച്ചാലും എവിടെ മരിച്ചാലും അതിന്റെ പേര് കുഞ്ഞാസിക്ക് ഇത്തിരി കള്ളടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ നിങ്ങളുടെ കല്യാണം ആകുമ്പോ ഇറച്ചി മീനൊക്കെ വേണ്ടി വരുമല്ലോ, നാളെ പങ്കയാക്ഷിയോടൊന്ന് പറഞ്ഞു വെച്ചേക്കണം. വേണ്ട വേണ്ട, ചൂണ്ടക്കാരൻ കുഞ്ഞാകശ അനന്തരമായ കല്യാണത്തിന് കാശ് കൊടുത്ത് മീൻ വായിക്കോ? പങ്കജാക്ഷിയുടെ മീനും വേണ്ട, ഒരു കുന്തവും വേണ്ട. ഈ തുറമുഖത്ത് മീനുണ്ട്, ഞങ്ങള് ചൂണ്ടക്കാര് പിടിക്കുന്ന മീൻ മുഴുവനും റോസിമോടെ കല്യാണത്തിലുള്ളതാ. എടി മോളെ, ഞാനിവിടെ ഒരു രാത്രി ഇല്ലായിരുന്നപ്പം നീ പണി പറ്റിച്ചു കളഞ്ഞല്ല. ഹംസ ഭാഗ്യമുള്ളവനാ, അവനൊരുപാട് കാശുണ്ടാക്കും. ഹംസായും മോളും കൂടെ വലിയ മാളിയെ താമസിക്കുമ്പോഴും പട്ടിയെ വളർത്തരുത്, എന്നെ വിളിച്ചാ മതി, ഞാൻ വന്ന് കാവല് കിടന്നോളാം. പീറ്റർ സാഹിബ് ഒന്നും ഒന്നും പേടിക്കണ്ട, ഞാൻ ഏറ്റു. പുറം കടല് കപ്പിൽ വന്നാൽ ഓരോരുത്തരും ഓരോന്ന് എന്നോട് ചോദിക്കും, കപ്പൽ നെഞ്ചിൽ വേണം, പുരുഷനയച്ച് കരയ്ക്ക് കൊടുക്കും. അവളുടെ കല്യാണം മറ്റന്നാളാണ്, നാളെ ഒരു ദിവസമേ ഉള്ളൂ. നാളെ ഒരു ദിവസമുണ്ടല്ലോ, എനിക്കൊരു മണിക്കൂർ മതി. റോസിയെ സാഹിബിന്റെ ബോട്ടിൽ കൊണ്ടെത്തിച്ചേരും, പുരുഷൻ വാക്ക് പറഞ്ഞാ വാക്കാണ്. Thank you.